നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കൃത്യനിർവഹണത്തിനിടെ ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ പരസ്യമായി അധിക്ഷേപിച്ച എസ് രാജേന്ദ്രൻ എം എൽ എക്കെതിരെ കർശന നടപടിയെടുക്കാൻ സി പി ഐ എം ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം. സബ് കളക്ടർക്കെതിരെ എം എൽ എ നടത്തിയ പരാമർശം പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. സ്ത്രീകളോട് പെരുമാറേണ്ട രീതി ഇതല്ലെന്നും പാർട്ടിയുടേത് ഉചിതമായ തീരുമാനമാണെന്നും മന്ത്രി എം എം മണിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മൂന്നാർ പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദേവികുളം സബ് കളക്ടർക്കെതിരെ എസ് രാജേന്ദ്രൻ എം എൽ എ നടത്തിയ മോശമായ പ്രതികരണം ശരിയല്ലെന്നും അത് തള്ളിക്കളയുകയാണെന്നും സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും വേണ്ടിയാണ് സി പി ഐ എം പാർട്ടി നിലകൊള്ളുന്നത്. പാർട്ടിയുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായാണ് എം എൽ എയുടെ പരാമർശങ്ങൾ. ഇത് സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളോട് പാർട്ടി യോജിക്കുന്നില്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെയും ദൗത്യ സംഘത്തെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കറുപ്പുസ്വാമിയും ജില്ലാ പഞ്ചായത്ത് അംഗം വിജയകുമാറും മറ്റു കോൺഗ്രസ് നേതാക്കളും ചേർന്നാണ് വിരട്ടിയോടിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇതിനുശേഷം എത്തിയ എം എൽ എ ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ പ്രശ്നത്തിൽ ഇടപെട്ട പരിഹാരം കാണുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമായി സബ് കളക്ടർക്കെതിരെ അദ്ദേഹത്തിൽ നിന്നും മോശമായ പ്രതികരണമാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. പാർട്ടിയുടേത് ഉചിതമായ തീരുമാനമെന്ന് മന്ത്രി എം എം മണിയും പറഞ്ഞു. കേന്ദ്ര പ്രകടനത്തിലൂടെ എം എൽ എ സ്വീകരിച്ച നിലപാട് ശരിയായില്ല. സ്ത്രീകളോട് പെരുമാറേണ്ട രീതി ഇതല്ല. എം എൽ എക്കെതിരെ കൂടുതൽ നടപടികൾ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നും എം എം മണി മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പൻ രാജേന്ദ്രൻ എം എൽ എ നടത്തിയ പ്രതികരണം പാർട്ടിക്ക് അതിനോട് യോജിപ്പില്ല എന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പാർട്ടി ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തള്ളിക്കളയുകയാണ്. കാരണം ഇല്ലാത്ത വിവാദങ്ങൾ അതേ തുടർന്ന് ഇപ്പം വന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നടത്തിയ ഒരു ഖേദപ്രകടനം നടത്തിയെങ്കിലും ആ പ്രകടനത്തിൽ പോലും ഉപയോഗിച്ച പദം തീരെ തെരിയായില്ല എന്നാണ് പാർട്ടി കണ്ടത്. പാർട്ടിക്ക് അങ്ങനെ പറയാൻ സ്ത്രീകൾ അവർ പ്രത്യേകിച്ചൊരു വനിതയാണ് സബ് കളക്ടർ. വനിതകളോട് സ്ത്രീകളോടും മോശമായി പെരുമാറുന്ന രീതിയോടൊന്നും പാർട്ടിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് അതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് യോജിപ്പില്ല എന്ന് പാർട്ടി തീരുമാനിച്ചത്. ഇതോടെ സി പി എം പാർട്ടി നിലപാട് വ്യക്തമാക്കി. എം എൽ എ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. വി എസ് ഹൈദറലി, റിപ്പോർട്ടർ, ഇടുക്കി. ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ പിന്തുണച്ച് കളക്ടറുടെ റിപ്പോർട്ട്. മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ വ്യവസായ കേന്ദ്രം നിർമ്മിക്കുന്നത് നിലവിലുള്ള നിയമങ്ങൾ അട്ടിമറിച്ചാണെന്നും ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്നും ഇടുക്കി കളക്ടർ റവന്യൂ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. രേണുരാജ് നിയമാനുസൃതമായാണ് ഇടപെടൽ നടത്തിയതെന്ന് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട്. എം എൽ എ ഫോണിൽ സബ് കളക്ടറെ ശകാരിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ റവന്യൂ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അനുമതി ലഭിക്കുന്നതുവരെ നിർമ്മാണം നടത്താൻ കഴിയില്ലെന്ന് സബ് കളക്ടർ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. വിഷയത്തിൽ നമ്മോടൊപ്പം സി ആർ നീലകണ്ഠൻ, ലാലി വിൻസെന്റ്, കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞുകണ്ണൻ, സി പി ഐ എം നേതാവ് എ കെ മണി, കോൺഗ്രസിന്റെ മൂന്നാറിൽ നിന്നുള്ള നേതാവ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, നോക്കൂ, ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന്, ജില്ലാ കമ്മിറ്റിയുടേതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്താക്കുറിപ്പ്. ഇന്ന് ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് താങ്കൾ അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള കർക്കശമായ നിലപാടാണ് മലയോര മേഖലയിൽ സാധാരണ ജനങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. കസ്തൂരിരംഗനും ഗാഡ്ഗിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാമർശം. ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു വിഭാഗം അഖിലേന്ത്യാ സർവീസിലുണ്ട്. അവരുടെ കൊച്ചുമകളാണ് രേണുരാജ് എന്ന്. ഏതാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ നിലപാട്, ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ? സി പി എമ്മിന്റെ നിലപാട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും അതേപോലെ തന്നെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ പരിസ്ഥിതി പ്രശ്നങ്ങളെയും ഇടുക്കി പോലുള്ള മലയോര ജില്ലകളുടെ വികസനത്തെയും അതിൽ പരിസ്ഥിതിവാദം ഉയർത്തുന്നതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആളുകൾക്കുണ്ടാകാം. പക്ഷേ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഉദ്യോഗസ്ഥയോട്, പ്രത്യേകിച്ച് ഒരു വനിതാ ഉദ്യോഗസ്ഥയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഉപയോഗിക്കേണ്ട വാക്കുകൾ എന്താണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരാളോടും സംസാരിക്കാൻ പാടില്ല. അദ്ദേഹം സബ് കളക്ടറോട് സംസാരിച്ചത് എല്ലാ തരത്തിലുള്ള സാധാരണ മര്യാദകളെയും ലംഘിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം
നിലപാടുകളെ, സ്ത്രീവിരുദ്ധമായ അത്തരം നിലപാടുകളെ സ്ത്രീകളായ ഉദ്യോഗസ്ഥരോട് അവരവരുടെ ഔദ്യോഗിക കൃത്യം നിർവഹിക്കുമ്പോൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, ആ പെരുമാറ്റത്തെ ഒരു കാരണവശാലും സി പി എം അംഗീകരിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാറില്ലേ? എന്തുകൊണ്ടാണ് എസ് രാജേന്ദ്രൻ എം എൽ എക്ക് എതിരെ ഇന്നിപ്പോൾ ജില്ലാ കലക്ടറുടെ അന്തിമ റിപ്പോർട്ട് പോലും പുറത്തു വന്നിരിക്കുന്നു, അതിൽ പോലും എം എൽ എ മോശമായി പെരുമാറി എന്നുള്ള പരാമർശം ഉണ്ട്. അവൾ വായിച്ചു പഠിക്കണ്ടേ? അവൾ ബുദ്ധിയില്ലാത്തവൾ, ഐ എ എസ് കിട്ടിയെന്ന് വെച്ച് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുന്ന ഒരു എം എൽ എയെ, പാർട്ടി അംഗത്തെ നിങ്ങൾക്ക് വേണോ? തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പരിശോധിക്കുവാൻ പോവുകയാണെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഇടുക്കി പാർട്ടിയുടെ ചുമതലയുമുള്ള സഖാവ് എം എം മണി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഒരവ്യക്തതയ്ക്കും ഇടയില്ല. നടപടി എടുക്കണോ എന്നുള്ള കാര്യത്തിലുള്ള പരിശോധനയാണോ ഇപ്പോൾ നടക്കാൻ പോകുന്നത്? അത് ഈ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണഘടന അനുസരിച്ച് തന്നെ എന്താണ് ഒരു അച്ചടക്ക നടപടിയുടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹം മോശമായി പെരുമാറിയതിൽ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. ആ ഖേദപ്രകടനത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വന്ന സ്ത്രീവിരുദ്ധമായ പ്രയോഗങ്ങൾ അതൊരിക്കലും പാടില്ലായിരുന്നു. ഇത് കൃത്യമായി പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഖേദപ്രകടനമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ നിലയിൽ ഖേദം. അത് താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ ഖേദപ്രകടനത്തിൽ പോലും വീഴ്ച വന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് എസ് രാജേന്ദ്രനെ ഇപ്പോൾ താങ്കളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത, അദ്ദേഹം അത് ആത്മാർത്ഥമായ അത്തരം ഒരു ഖേദപ്രകടനമായിട്ട് അത് തോന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യം പരിശോധിക്കുമെന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധന തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു നടപടിയുടെ ഭാഗമാണ്. എന്ത് നടപടി സ്വീകരിക്കുമെന്നൊക്കെയുള്ളത് ബന്ധപ്പെട്ട ഘടകങ്ങൾ തീരുമാനിക്കും. ദയവായി തുടരുക. എ കെ മണി, കോൺഗ്രസ് നേതാവ്. ശ്രീ എ കെ മണി, ഇവിടെ ആർക്കാണ് പിശക് പറ്റിയത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? അവിടുത്തെ പഞ്ചായത്ത് കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? പഞ്ചായത്തിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിൽ ഒരു ഉത്സാഹം കാണിച്ചതാണ് എസ് രാജേന്ദ്രൻ എന്ന ദേവികുളം എം എൽ എ. അല്ല, അത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നമ്മൾ കുറ്റം പറയുന്നത് കാരണം അവർ പെർമിഷന് വേണ്ടി കലക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തീർപ്പ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു സബ് കലക്ടർ പോയി വളരെ മോശമായ രീതിയിൽ പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റില്ല. അത് ഒരു സ്ഥിതിയാണ്. അവര് വളരെ കഷ്ടപ്പാട് കൊണ്ടാണ് ഐ എ എസ് കിട്ടിയത്. ഇപ്പൊ ഭരണഘടനയിൽ പോലും ഐ എ എസ് അധികാരികൾക്ക് മുഖ്യ പ്രധാന പങ്ക് ഉള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ പറ്റി വളരെ മോശമായ രീതിയിൽ ആര് പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും അത് കേൾക്കാൻ പറ്റില്ല. അത് ആദ്യ ഭാഗം താങ്കൾ സംസാരിച്ചത്, താങ്കൾ ഇപ്പോൾ സംസാരിച്ചതിന്റെ ആദ്യ ഭാഗം പഞ്ചായത്തിന് ഒരു പിശകും പറ്റിയിട്ടില്ല എന്നാണ്. നോക്കൂ, വാണിജ്യ സമുച്ചയങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് സബ് കലക്ടറുടെ അനുമതി വേണമെന്ന് 2010 ഹൈക്കോടതി ഉത്തരവുണ്ട്. ഉണ്ടോ? അത് ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം. ആ കാര്യത്തിൽ എനിക്ക് എതിർപ്പില്ല. പഞ്ചായത്ത് കെട്ടിടം പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി കെട്ടിക്കൊടുക്കുന്ന ആ പ്രസ്ഥാനം അങ്ങനെ വീഴ്ചകൾ വരുത്തിയാൽ അത് നമുക്കത് തിരുത്തേണ്ടത് തന്നെയാണ്. അതിനകത്ത് എതിർപ്പുള്ളതല്ല. ഇല്ല, എന്തെങ്കിലും ഒരു കൃത്യമായ അഭിപ്രായം താങ്കൾ പറയൂ. നോക്കൂ, വാണിജ്യ സമുച്ചയം ഉൾപ്പെടെയുള്ള ഏത് കെട്ടിടത്തിനും സബ് കലക്ടറുടെ അനുമതി വേണമെന്ന് 2010 ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കെ പഞ്ചായത്ത് അവിടെ കെട്ടിടം പണിയുന്നത്, പഞ്ചായത്ത് തന്നെ കെട്ടിടം പണിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയിലെത്തുന്ന എല്ലാ സ്വകാര്യ കച്ചവടക്കാരും പറയുന്നത് നോക്കൂ ഇവിടെ സർക്കാർ തന്നെ കെട്ടിടം, തദ്ദേശ ഭരണ സ്ഥാപനം തന്നെ കെട്ടിടം വെച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് സ്വകാര്യക്കാർക്ക് വെച്ചാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഹൈക്കോടതിയിലുള്ള മുഴുവൻ കേസുകളും ദുർബലപ്പെടില്ലേ ശ്രീ എ കെ മണി? ആ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ അത് ന്യായീകരിക്കുന്നില്ല. ഇപ്പൊ കെട്ടിടം അങ്ങനെ ഒരു ഉത്തരവുള്ളത് കൊണ്ട് ഉത്തരവ് നിലനിൽക്കെ കലക്ടർ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം കെട്ടിടം പണിയാൻ എന്നുള്ള ഒരു ഉത്തരവ് നിൽക്കെ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇനി എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ആ കെട്ടിടം ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടിടമുണ്ടല്ലോ, അത് പൊളിച്ചു കളയണം. അത് അങ്ങനെ മുറിച്ചു കഴിയുമ്പോൾ പൊതുസ്വത്ത് ഇത് നഷ്ടമാകില്ലേ? ഫണ്ട് നഷ്ടമാകില്ലേ? പൊതുപണം നഷ്ടപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണോ
നോക്കൂ, അവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റല്ലോ, ആ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇക്കാര്യത്തിൽ പൊതുപണം നഷ്ടപ്പെടുന്ന വിധത്തിൽ സബ് കളക്ടറുടെ അനുമതിയില്ലാതെ കെട്ടിടം വെച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണം. അത് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പറ്റില്ല. അത് ഞങ്ങൾ അത് ന്യായീകരിക്കുന്നില്ല. കളക്ടറുടെ പെർമിഷൻ വാങ്ങിക്കേണ്ടതാണ്. വാങ്ങിക്കാതെ എന്ത് കുറ്റമാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട് പാർട്ടിയിൽ തന്നെ. പരിശോധിക്കാനൊന്നുമില്ല. 2010 ഹൈക്കോടതി ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്ന് സബ് കളക്ടർ എത്രയെത്ര റിപ്പോർട്ടുകളിൽ ആവശ്യപ്പെട്ടു. ഇനി എന്ത് പരിശോധിക്കാനിരിക്കുന്നു ശ്രീ കെ മണി? അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് കാണരുത്. ഈ കെട്ടിടം ഏത് തരത്തിലാണ് കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പരിശോധിക്കണം. ഞാൻ നാട്ടിലില്ല, ഞാൻ തിരുവനന്തപുരത്താ. ഞാൻ തിരുവനന്തപുരത്തിൽ 3-4 ദിവസമായി ഈ പരിപാടി ഈ കാര്യം നടക്കാൻ നേരത്തെ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഇതിനകത്ത് തെറ്റുണ്ട് എന്ന് ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. റവന്യൂ മന്ത്രി, ഇവരുടെയൊക്കെ മുകളിലുള്ള ജനപ്രതിനിധിയായിട്ടുള്ള റവന്യൂ മന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. സബ് കളക്ടറാണ് ഇക്കാര്യത്തിൽ ശരി, എം എൽ എ അല്ല ശരി എന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം, എസ് രാജേന്ദ്രൻ ഈ വനിതാ IAS ഉദ്യോഗസ്ഥയെ ഈ നിലയിൽ പരാമർശിച്ചത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എ കെ മണിയുടെയും അഭിപ്രായം. സാധാരണഗതിയിൽ മൂന്നാറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഈ വിഷയത്തിൽ പക്ഷേ എസ് രാജേന്ദ്രൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എ കെ മണിയുടെ ഭാഷ്യത്തിലും. അതെ, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് തെറ്റ് തന്നെയാണ്. അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നത് സ്വാഭാവികമില്ല. തെറ്റ് തന്നെയാണ്. പിന്നെ മൂന്നാറ് സംബന്ധിച്ചുള്ള എല്ലാവരും ഒരു ലൈനിൽ നിന്ന് പറയുന്നത് ശരിയല്ല. എന്റെ പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനമായ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ നയമുണ്ട്, ആ നയത്തിൽ നിൽക്കും. പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചു കൂടണമെന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കൂടേണ്ടി വരും. അത് ഇവിടെ മാത്രമല്ലല്ലോ, മൂന്നാർ മാത്രമല്ലല്ലോ, കേരളം മൊത്തം ഉണ്ട്, ഇന്ത്യ മൊത്തം ഉണ്ടല്ലോ. അതിനു വേണ്ടി കൂടെ അല്ലാതെ വേറെ ഒരു കൂട്ടുകെട്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് നമുക്കില്ല. ശരി, അത്രയെങ്കിലും നല്ലത്. നോക്കൂ ശ്രീ, CR നീലകണ്ഠൻ ഇവിടെ ഇന്നിപ്പോ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിയമവിരുദ്ധമായിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട്, വനിതാ IAS ഉദ്യോഗസ്ഥക്കെതിരെ മോശമായ പെരുമാറ്റം നടത്തിയെന്ന്. ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമില്ല നമുക്ക് ആർക്കും. അല്ല, ഇത് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കളക്ടർ ഉത്തരവുകൾ, ഹൈക്കോടതി ഉത്തരവുകൾ, നിരവധി നിയമങ്ങൾ ഒക്കെ ലംഘിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ മൂന്നാറിൽ നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീർച്ചയായും രേണുരാജിനെതിരായ പരാമർശം തെറ്റാണെന്ന് പറയാൻ ലോകത്ത് അധികം ആലോചനയോ ചിന്തയോ ചർച്ചയൊന്നും ആവശ്യമില്ല. കേരളം മുഴുവൻ മാധ്യമങ്ങളിൽ കൂടി കേട്ടതാണ്. പ്രധാന പ്രശ്നം ഇപ്പോൾ ഒരുപക്ഷേ നവോത്ഥാനം അതിലിന് ശേഷം CPMന് അല്പം ബോധം ഉദിച്ചിട്ടുണ്ടാവുക, അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ശ്രീ MM മണിക്കെതിരായി നിരവധി പരാതികൾ പോളിടെക്നിക്കിൻ്റെ ആയാലും പെമ്പിളി ഒരുമയുടെ ആയാലും വന്നിട്ടുണ്ട്. സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് CPMനെതിരായി നിരവധി പരാതികൾ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ശശി അടക്കമുള്ള പരാതികൾ വന്നിട്ട് അന്നൊന്നും എടുക്കാത്ത തരത്തിൽ ഇപ്പോൾ എടുത്തത് നവോത്ഥാനം മതിലിൻ്റെ ഗുണം കൊണ്ടാണോ, അടുത്ത മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഗുണം കൊണ്ടാണോ എന്നറിയില്ല. ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഒരു നിലപാടില്ല. ഇന്നിപ്പോൾ ISEC അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി M. ഗോപകുമാറിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ വായിച്ചല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. ഗോപകുമാർ പാർട്ടിയുടെ ഔദ്യോഗിക നേതാവല്ലല്ലോ, തീർച്ചയായും. പക്ഷേ എങ്കിൽ പോലും ആ അതിനകത്ത് നോക്കൂ, നിങ്ങളെപ്പോലുള്ള പരിസ്ഥിതിവാദികൾക്കെതിരെ ഇങ്ങനൊരു നിലപാടുണ്ട് അല്ലേ? അവിടെ തന്നെയാണ് അതിലെ പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ രേണുരാജിനെതിരെ മാത്രമല്ല, മുമ്പ് സുരേഷ് കുമാറിനെതിരെ, അതുപോലെ രാജു നാരായണ സ്വാമി, ശ്രീറാം വെങ്കട്ടരാമൻ, പ്രേംകുമാർ, അങ്ങനെ അവിടെ IASകാർ വാഴാൻ പാടില്ല. സത്യസന്ധരായ IASകാർ വാഴാൻ പാടില്ല. വർഷത്തിനുള്ളിൽ 12 IASകാർ മാറിപ്പോയ സ്ഥലമാണ് മൂന്നാർ. അത് LDFന്റെയും UDFന്റെയും ഭരണകാലത്ത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാ ശ്രീറാം വെങ്കട്ടരാമൻ മാറിയത്? ഒരു കുരിശിന്റെ ബലത്തിലൊന്നുമല്ല, ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ ഉത്തരവുണ്ട് 2-4 റിസോർട്ടുകൾ പൊളിച്ചു മാറ്റാൻ. പൊളിച്ചു മാറ്റിയില്ല, ഇപ്പോഴും റിസോർട്ട് അവിടെ നിൽക്കുക. അവിടുത്തെ പാറമടകെ സംബന്ധിച്ച് കളക്ടർ ഇട്ട അവിടുത്തെ സെസ് പിരിക്കാൻ പറഞ്ഞു, അത് നടന്നിട്ടില്ല, ഇപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ ശ്രീ, ഞാൻ ചോദിച്ച ചോദ്യം ഈ M. ഗോപകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്ക്, AK മണി സംസാരിക്കുമ്പോൾ, AK മണിയെ കുറെ കാലമായി ശ്രീ CR നീലകണ്ഠൻ അറിയാമല്ലോ, AK മണി മനസ്സല്ല സംസാരിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം. അവിടെയുള്ള രാഷ്ട്രീയക്കാരെല്ലാം തന്നെയും ഒരേ നിലപാടുകാരാണ്. എല്ലാവരും S. രാജേന്ദ്രന്മാരാണ്. S. രാജേന്ദ്രന്റെ തലതൊട്ടപ്പനായ MM മണിയും ഇതേ നിലയിൽ സംസാരിച്ച് വളർന്നിട്ടില്ല. ഇപ്പോഴും വളരെ വളരെ ഗൗരവം. അപ്പൊ നമ്മൾ നവോത്ഥാനമുള്ള സംസാരിക്കണേ, റൂൾ ഓഫ് ലോ, സുപ്രീം കോർട്ട് ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് ഒക്കെ നമ്മൾ സംസാരിക്കണേ. ഇപ്പോഴും MM മണി രാജേന്ദ്രൻ എടുത്ത നിലപാട് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് അത് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടാണെന്ന് മണി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. മണിക്ക് അഭിപ്രായമില്ല,
മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ല, സി പി എമ്മിന് അഭിപ്രായമില്ല. ഇതിന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ബിനു പാപ്പച്ചൻ്റെ ഞാൻ കൊടുത്ത കേസാണ്. ബിനു പാപ്പച്ചൻ്റെ കെട്ടിടം പൊളിക്കാൻ പറഞ്ഞിട്ട് റവന്യൂ മന്ത്രി തീരുമാനമെടുത്തു, ഹൈക്കോടതി ഉത്തരവിട്ടു, അല്ലെങ്കിൽ ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴും നടന്നിട്ടില്ല, നടക്കില്ല. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ മൂന്നാറിലുണ്ട്. അത് പരിസ്ഥിതി വിഷയം മാത്രമൊന്നുമല്ല, ഞാൻ പറഞ്ഞ റവന്യൂ നിയമലംഘനം, പരിസ്ഥിതി നിയമലംഘനം, അങ്ങനെ നിരവധി. ഞാൻ ആ ഗോപകുമാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മുന്നോട്ട് വരികയാണ്. നോക്കൂ, ഇവിടെ 6 അടി വിട്ടിട്ടുണ്ട് അല്ലേ, അത് പോരാ, 20 അടി 50 അടി വിടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. 50 അടി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വികസനം നടക്കില്ല എന്നുള്ളതാണ്. അല്ല, പക്ഷേ വേറെ കാര്യം, ഒരു 3-4 മാസം മുമ്പ് അവിടെ 12 അടി ഉയരത്തിൽ വെള്ളം വന്ന സ്ഥല, 12 അടി ഇപ്പൊ കെട്ടിയ കെട്ടിടം മുങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ കേരളത്തിലെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ഒന്നും ഇനി നിർമ്മാണ പ്രവർത്തനം. എന്തുകൊണ്ട് മൂന്നാർ മാത്രം? അതിന് നിയമമുണ്ട് രാജ്യത്ത്, പരതെ പറയരുത്. ഉത്തരവുണ്ട്, 2010 കോടതി വിധിയുണ്ട്. മൂന്നാർ അടക്കമുള്ള 8 വില്ലേജുകളിൽ, ചിന്നക്കനാലും പള്ളിവാസലും അടക്കം 8 വില്ലേജുകളിൽ ഇന്ന ഇന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന്. ഇപ്പം നമ്മൾ സുപ്രീം കോടതി വിധി, ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്ന പോലെ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തില്ലെങ്കിൽ ലോ ഓഫ് ദ ലാൻഡ് തന്നെയാണ്. 2010 വിധിയുണ്ടല്ലോ, ആ വിധി ലോ ഓഫ് ദ ലാൻഡാണ്, അത് വെച്ച് തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടർ എടുത്തിട്ടില്ലേ. അത് ശരിയാണെങ്കിൽ തീർച്ചയായും, അല്ലെങ്കിൽ ഇവർക്ക് സുപ്രീം കോടതി പോകാത്തെ, സുപ്രീം കോടതി പോയില്ലേ നികേഷ്, സുപ്രീം കോടതി പോയാൽ അവിടുന്ന് കിട്ടിയതാ. നോക്ക്, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ വടക്ക് ഭാഗത്ത്, ഞാൻ വായിക്കുന്നത് സബ് കളക്ടറുടെ റിപ്പോർട്ടാണ്, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ വടക്ക് ഭാഗത്ത് 10 മുറികളുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ജോലി തീർന്നു, തെക്കുഭാഗത്ത് 10 മുറികളുള്ള കെട്ടിടത്തിന്റെ പണി തുടങ്ങി എന്നാണ്. അതായത് 10 മുറികളുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പണി കഴിഞ്ഞുവെങ്കിൽ ആ സ്വാഭാവികമായും ഒരു ഫ്ലോർ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നുണ്ടാവുക ഈ വനിതാ വികസന കെട്ടിടം. ഈ നിർമ്മാണ പ്രവർത്തനം ഇത്ര വരെ ആകുന്നത് വരെ സഹിച്ചു നിന്നു അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ. എന്താ സംഭവിച്ചത്? അത് അതെ, അത് അത് ആദ്യം തന്നെ ഇവർ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കെട്ടിടം കെട്ടി ഇത്ര പൊക്കത്തിൽ കെട്ടിയതിന് ശേഷം വന്നിട്ട് പറയുന്ന കാലം, അവർ പറഞ്ഞത് തെറ്റെന്നുള്ള അഭിപ്രായക്കാരനല്ല. ഇത് നേരത്തെ കെട്ടിട ഫൗണ്ടേഷൻ കെട്ടിട എന്നല്ലോ താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ. ഈ കെട്ടിടം ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, താങ്കൾ പറയുന്ന കാര്യം ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 10 കടമുറി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ വാർപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിയുമ്പോഴാണ് അസിസ്റ്റന്റ് കളക്ടർ, സബ് കളക്ടർ എവിടെ നിന്നോ വരുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോഴാണല്ലോ ആ എം എൽ എ അവിടെ വന്ന് ഇടപെടുന്നത്. അപ്പോ നീലകണ്ഠൻ ചോദിക്കുന്നത് ഇതാണ്, താങ്കൾ അടക്കമുള്ളവർക്ക്, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എസ് രാജേന്ദ്രൻ എം എൽ എയുടെ ഇടപെടൽ എന്ന ആ പ്രവർത്തനം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് രാഷ്ട്രീയമായി താങ്കൾക്ക് അധിക്ഷേപിക്കേണ്ടി വരും. പക്ഷേ അവിടെ എസ് രാജേന്ദ്രന്റെ ഇടപെടൽ തെറ്റാണെന്ന് താങ്കൾ പറയുന്നില്ല? അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തെറ്റാണ്, അങ്ങനെ ചെയ്യാം, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു IAS ഓഫീസറോട്, ശ്രീയോട്, ലേഡിയോട് അങ്ങനെ പെരുമാറി തെറ്റ് തന്നെയാണെന്ന് ഞാൻ നേരത്തെ തന്നെ എന്റെ ഭാഗത്ത് രാജേന്ദ്രന്റെ വാക്കുകൾ തെറ്റാണ് എന്ന് പറഞ്ഞു എന്നത് എനിക്ക് മനസ്സിലായി. താങ്കൾക്ക് ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ടാവില്ല. നോക്കൂ, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ വടക്കു ഭാഗത്ത് 10 മുറികളുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ജോലി തീർന്നു, തെക്കു ഭാഗത്ത് 10 മുറികളുള്ള കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിരിക്കുന്നു. ഇത്രയും വർക്ക് അവിടെ പൂർത്തിയായി കഴിഞ്ഞല്ലോ, അപ്പോഴാണ് സബ് കളക്ടർ വരുന്നത് നടപടികൾ നിർത്തിവെക്കാൻ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അതെ. അപ്പോഴാണ് അങ്ങനെ നിർത്തിവെക്കാൻ വേണ്ടി സബ് കളക്ടർ ആവശ്യപ്പെടുമ്പോൾ എസ് രാജേന്ദ്രൻ എം എൽ എയുടെ ഉത്തരവാദിത്തത്തിൽ സബ് കളക്ടറുടെ ഓഫീസിൽ പോയി സബ് കളക്ടറോട് അങ്ങനെ നിർത്തിവെക്കാൻ പറ്റില്ല, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച് അവിടെ ചെല്ലുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്, ആ സൈറ്റിൽ നിന്നുകൊണ്ട് കുറേ കാഴ്ചക്കാർ മുമ്പിലുണ്ട് എന്ന ബലത്തിൽ തോന്നിയതും വായിൽ തോന്നിയതൊക്കെ പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ ഇടപെടൽ, എം എൽ എ എന്നുള്ള നിലയിൽ എസ് രാജേന്ദ്രൻ നടത്തിയ ഇടപെടൽ, അതിനെ താങ്കൾ അംഗീകരിക്കുന്നു, ശരിവെക്കുന്നു? ഇല്ല, അത് തെറ്റാണ്. ഒരിക്കലും ഒരു എം എൽ എ അവിടെ നിർത്തിവെക്കാൻ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ എസ് രാജേന്ദ്രൻ അവിടെ പോയി അതിൽ ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതൊക്കെ ശരിയാണ്, ഞാൻ അതെല്ലാം അംഗീകരിക്കുന്നില്ല, അത് ന്യായീകരിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഈ 2 കെട്ടിടങ്ങൾ കെട്ടിന് മുൻപ് ഫൗണ്ടേഷൻ എടുക്കാൻ നേരത്ത് കലക്ടറായാലും തഹസിൽദാരും ചെന്ന് ഈ ഇവിടെ കെട്ടിടം പണിയാൻ പാടില്ല, അത് കലക്ടറുടെ പെർമിഷനോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാകുവോ?
അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ്, അതായത് നോക്കൂ, ഇപ്പൊ താങ്കൾ പറഞ്ഞ വിഷയമുണ്ടല്ലോ, അവിടെ എസ് രാജേന്ദ്രൻ ഇടപെട്ടുന്നത് ശരിയാണോ വേണ്ടയോ? എസ് രാജേന്ദ്രൻ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പഞ്ചായത്ത് കെട്ടിടം ഏതാണ്ട് പകുതിയായി കഴിയുമ്പോൾ ഒരു ജില്ലാ അസിസ്റ്റന്റ് കലക്ടർ, ഡെപ്യൂട്ടി കലക്ടർ വന്നിട്ട് അത് തടയുക എന്ന് വെച്ചാൽ എം എൽ എ അവിടെ ഇടപെടണ്ടേ? അതാണ്, അത് അതാണ് ശരി. അത് 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 അങ്ങനെ ചെയ്ത് അത് അതാണ് പുള്ളി ചെന്ന് ചോദിക്കാൻ കാരണം. അതെ, അപ്പോ എസ് രാജേന്ദ്രൻ എം എൽ എയുടെ ഇടപെടൽ ശരിയായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? എ കെ മണി, അല്ല, ഇല്ല 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 ഇല്ല, ഞാൻ എസ് രാജേന്ദ്രന്റെ ഇടപെടൽ ടോട്ടലി തെറ്റാണ്. പക്ഷേ ഇത് എന്റെ അഭിപ്രായം, ഈ കെട്ടിടങ്ങൾ തുടങ്ങുന്ന മുൻപ് തന്നെ അവിടെ കലക്ടർ ഉണ്ട്, തഹസിൽദാറുണ്ട്, എല്ലാവരും ഉണ്ട്, ചെന്ന് തടയാൻ പാടില്ലായിരുന്നോ? ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നോക്ക്, അവിടെ ഈ മൂന്നാറില് വി എസ് അച്യുതാനന്ദന്റെ മൂന്നാർ ഓപ്പറേഷൻ നടക്കുന്ന കാലഘട്ടം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കും, ഞാൻ വരാം കേട്ടോ, ഞാൻ അവിടെ ഒരാളുള്ളത് കൊണ്ടാണ്, കുറെ കൂടെ തൊട്ടറിയുന്ന ഒരാളുണ്ടല്ലോ, അതുകൊണ്ടാണ്. അവിടെ അവിടെ വലിയ റിസോർട്ടുകൾ, പത്ത് ഏതാണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റിസോർട്ടുകൾ ചെന്ന് പൊളിക്കുമ്പോ നമ്മളൊക്കെ ചോദിച്ചിരുന്ന ചോദ്യമാണത്. ഇത് തന്നെയാണ് നികേഷ് ഞാൻ പറയുന്നത്, അവിടെ നിയമലംഘനങ്ങൾ നടക്കുന്നു, അതിന് രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അല്പം നട്ടിലുള്ള ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ, അതിപ്പോൾ നിവേദിതാ ഭീകരനായാലും രേണുരാജായാലും പുരുഷനായാലും സ്ത്രീയായാലും ശ്രീറാം വെങ്കട്ടരാമനായാലും ചോദ്യം ഉന്നയിച്ചാൽ അവർ പിന്നെ അവിടെ കാണില്ല. അവർക്കെതിരെ അങ്ങേയറ്റം അപഹസിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം. അതുകൊണ്ട് സാധാരണ ഒരുമാതിരി ബുദ്ധിയുള്ളവരൊക്കെ വളരെ അവസാനമേ അത് ചോദിക്കൂ. പിന്നെ ഇതിന് ഈ നിർമ്മാണം മുഴുവൻ അവിടെ പ്രൊട്ടക്ഷനുണ്ട്. ഇപ്പോൾ രാജേന്ദ്രൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടു, ഒരു നിയമലംഘനവും മൂന്നാറിൽ നിയമം ലംഘിച്ച് ഒരു കെട്ടിടവും പണിതിട്ടില്ല എന്ന് പറയുന്ന ആളാണ് രാജേന്ദ്രൻ. ഇപ്പോഴും അവിടെ ഒരു കെട്ടിടവും ഇല്ല, നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ മൂന്നാർ കോൺസ്റ്റിറ്റ്യൻസി അതാണ്. നോക്കൂ, എ കെ മണി ആയാലും അവിടെയുള്ള കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളായാലും ഈ പറയുന്ന നിലപാടുകാരാണ്, ഞങ്ങൾക്ക് മാത്രം നിയന്ത്രണങ്ങൾ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്നുള്ളതാണ് അവരുടെ സ്ഥിരം ചോദ്യം. അപ്പോൾ അവിടുത്തെ ആ കോൺസ്റ്റിറ്റ്യൻസിയുടെ മൂഡാണ് അവർ. അതിനത് വേണ്ടത്, അതിനുവേണ്ടി നിയമം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മൂന്നാറിന് പ്രത്യേക നിയമം ഉണ്ടാക്കും. പ്രളയത്തിന് ശേഷം പഴയ കേരളം പുനഃസൃഷ്ടിക്കലല്ല, പുതിയ കേരളം സൃഷ്ടിക്കലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഞങ്ങളൊക്കെ സന്തോഷിച്ചു. അദ്ദേഹം ഉറപ്പുള്ള ഒരാളാണ്, എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ, ഒരുറപ്പില്ല എന്ന് മാത്രമല്ല, പഴയ കേരളത്തേക്കാൾ മോശമായ ഒരു കേരളം പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഒരു പരിസ്ഥിതി നിയമം പാലിക്കുന്നില്ല. ശരി, കേരളത്തിന്റെ പൊതുവായിട്ടുള്ള സ്ഥിതി കുഞ്ഞുകണ്ണൻ, നോക്കൂ, ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് ബലം എപ്പോഴും ഈ കാര്യത്തിൽ ആരും ഞങ്ങളെ നിയന്ത്രിക്കാനില്ല, പ്രത്യേകിച്ച് ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രനൊക്കെ ഉണ്ടാകുന്ന ഒരു ബലം എന്ന് പറയുന്നത്, നേരത്തെ മൂന്നാർ ഓപ്പറേഷൻസ് നടന്ന സമയത്ത് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യം ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് സമവാക്യം യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയെ വി എസ് പക്ഷത്ത് നിന്ന് പിണറായി പക്ഷത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൃത്യമായി അവിടെ ഒരു അധികാര കേന്ദ്രമാകാൻ വേണ്ടി എം എം മണിയും എസ് രാജേന്ദ്രനും പോലുള്ളവർക്ക് സാധിച്ചു. പിന്നീടും എസ് രാജേന്ദ്രനായാലും എം എം മണിയായാലും ഈ നിലയിലുള്ള സ്ത്രീ വിരുദ്ധ നിലപാടുകൾ എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ നിലയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഒരു ഘട്ടത്തിലും ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ ഈ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപക്ഷെ താങ്കൾ പറയുമായിരിക്കും ഇത് തന്നെ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു നടപടിയാണ് എന്ന്. പക്ഷേ ഒരു നടപടിയും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് മുൻ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെ നടപടി ഉണ്ടാകില്ല എന്ന് വരുമ്പോഴാണ് ഈ മാധ്യമ വാർത്ത അവസാനിക്കുമ്പോൾ മറ്റൊരു സ്ത്രീവിരുദ്ധ പരാമർശം കൂടി. നോക്കൂ, ഇതെല്ലാം തന്നെയും നമ്മളിപ്പോൾ ടെലിവിഷനിൽ കേട്ടതുകൊണ്ട് മാത്രം വിവാദമായി, അതല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഫോണിലൂടെ ഈ പറയുന്ന സ്ത്രീകളായിട്ടുള്ള വനിതാ സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ടാകും ദിനം തോറും, അല്ലെങ്കിൽ മിനിറ്റുകൾ തോറും തന്നെയും. അപ്പോൾ അതിന് നടപടി കൃത്യമായിട്ടുണ്ടാകുന്നില്ല എങ്കിൽ അത് തുടരെ തുടരെ ഉണ്ടാകും, പാർട്ടി ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയായി തന്നെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. നികേഷ്, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട എ കെ മണി വളരെ തുറന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഉരുണ്ടു കിടക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടാകുന്ന അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ വന്ന റവന്യൂ ഉദ്യോഗസ്ഥ സംഘമായിട്ട് വലിയ ക്ലേഷുണ്ടാവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എം എൽ എ വിളിക്കുന്നത്. അപ്പോൾ എം എൽ എ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ വികസിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എസ് രാജേന്ദ്രനെ പോലുള്ള ഒരു എം എൽ എ, അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആണ്, അദ്ദേഹം എന്താണ് ഈ കോടതി വിലക്കുള്ളൊരു സ്ഥലത്ത് അനധികൃതമായ നിർമ്മാണം നടക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ
അവിടെ പോകുന്ന ഒരു ഉദ്യോഗസ്ഥയെ തടയാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കാർ നടത്തിയ ഒരു നടപടിയുടെ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ടായിരുന്നില്ല. അദ്ദേഹം അത്തരമൊരു ഇടപെടൽ നടത്തിയത് തെറ്റായിപ്പോയി എന്തിൻ്റെ പേരിലായാലും. അപ്പോൾ അങ്ങനെ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ഇനി ഇവിടെ എൻ്റെ സുഹൃത്ത് നീലകണ്ഠനും അതേപോലെ തന്നെ നികേഷുമൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, മൂന്നാറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ കാണണം. കുടിയേറ്റം, ആ പ്രദേശത്ത് നടന്ന ടൂറിസം സാധ്യതകളുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ, ഇതെല്ലാം തന്നെ അതിൻ്റെ പരിസ്ഥിതി ഘടനയെ പരിഗണിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പരിസ്ഥിതിയെ പരിഗണിക്കുന്ന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. മൂന്നാറിന് വേണ്ടി പ്രത്യേക നിയമം വേണം, പദ്ധതി വേണം, ഈ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ മൂന്നാറിൻ്റെ പ്രശ്നത്തെ നമ്മൾ എന്താണ് വളരെ ലളിതമായി സമീപിക്കാൻ പാടില്ല. മൂന്നാറായാലും വയനാടായാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പർവ്വത നഗരങ്ങൾ, അത് നമ്മൾ കാണണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പർവ്വത നഗരങ്ങളാണ്. ഈ പർവ്വത നഗരങ്ങളുടെ ഭൂമിയുടെ പ്രധാനപ്പെട്ട അവകാശികൾ ആരാണ്, ആരാണ് ആ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത്? ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അതിനോട് ചരിത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ അവിടുത്തെ പ്രശ്നങ്ങളെ കാണാൻ പറ്റൂ. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ചരിത്രപരമായ ഇടപെടലിനായിരുന്നു ആവശ്യം. വി എസ് അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് മൂന്ന് പൂച്ചക്കുട്ടികളെ അങ്ങോട്ടേക്ക് അയച്ചത്, അത് ഇല്ലായ്മ ചെയ്തത് ആരാണ്? ഈ പറവും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് കേന്ദ്രീ ഓഫീസ് തൊട്ടു എന്നുള്ള പേരിൽ പിന്നീട് നടന്നിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, അതിൽ സി പി എമ്മിൻ്റെ ഗ്രൂപ്പ് വഴക്ക് എങ്ങനെ ബന്ധപ്പെട്ടു, ആ ഗ്രൂപ്പ് വഴക്ക് എങ്ങനെയാണ് ആ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതാക്കിയത്, ഒന്ന് അതാണെങ്കിൽ. പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷവും മൂന്നാറിൽ എത്രയെത്ര കെട്ടിടങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നൊരു അന്വേഷണം നടത്തി തന്നെയാണോ താങ്കൾ ഈ പരാമർശം നടത്തുന്നത്? അല്ല നികേഷേ, മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ നിലപാടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി എസ് അവിടെ മൂന്നാർ ഓപ്പറേഷൻ ആരംഭിച്ചത്. ആ മൂന്നാർ ഓപ്പറേഷൻ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, വേണ്ടത്ര ആളുകളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയി. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഓഫീസിനെ തൊടുമ്പോൾ അവർക്ക് നിയമം ഉണ്ടാവില്ല, പരിസ്ഥിതി ഉണ്ടാവില്ല, അവർ വളരെ വൈകാരികമാകും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു വളരെ സംവാദാത്മകമായി ഈ കാര്യം കൈകാര്യം ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാതെ ഒറ്റയടിക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇതുപോലുള്ള സമൂഹത്തിൽ അത് സാധ്യമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ വികാരം താങ്കൾ തന്നെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ശ്രീമതി ലാലി വിൻസെന്റ്, താങ്കൾ ഇടുക്കിയുടെ ചുമതലയുള്ള കെ പി സി സിയുടെ നേതാവാണല്ലോ. നോക്കൂ, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ഒരു കായലിൽ കൊണ്ട് അതിൻ്റെ ഒരു കെട്ടിടം വെക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഇനി എന്താ സംഭവിക്കുക? അതിൻ്റെ ചുറ്റുമുള്ള ഈ പറയുന്ന രീതിയിൽ നിയമം ലംഘിച്ച് കെട്ടിടം വെച്ചിട്ടുള്ള സ്വകാര്യക്കാരെല്ലാം തന്നെയും ഈ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഗവൺമെൻറ് തന്നെ കായലിൽ കൊണ്ടുപോയി കെട്ടിടം വെച്ചിരിക്കുകയാണ്, പിന്നെ ഞങ്ങൾക്ക് എന്താ തടസ്സമെന്ന്. അത് തടയാനാണ് ഇവിടെ സബ് കളക്ടർ ശ്രമിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇത് എസ് രാജേന്ദ്രൻ്റെ കുറ്റമല്ല, പഞ്ചായത്തിൻ്റെ കുറ്റമാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിയമ പരിശോധന നടത്തേണ്ടതായിരുന്നു. മാത്രമല്ല, നിലവിലുള്ള ഹൈക്കോടതി വിധികളും നിലവിലുള്ള ഗൈഡ്ലൈൻസ് നോക്കി മാത്രമേ പ്ലാൻ വരച്ച് പാസ്സാക്കാനും നടപടി ആരംഭിക്കാനും പാടുള്ളൂ. എവിടെയോ അവർക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ടിലും കളക്ടറുടെ റിപ്പോർട്ടിലും കാണാൻ കഴിയും. അത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ല എന്നുള്ളതല്ല വിഷയം. ഇടുക്കിയെ പോലെയുള്ള വളരെ ലോലമായ പ്രദേശത്ത് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഡാമുകളുടെ നിലനിൽപ്പും ആളുകളുടെ വിനാശവും ഒക്കെ ചിന്തിക്കേണ്ടതാണ് നാം. അവിടെ വേണ്ടത് 100 കൊല്ലത്തിന് ശേഷമുള്ള ഒരു കേരളത്തെക്കുറിച്ച് ഭാവന കാണാൻ കഴിയണം പഞ്ചായത്തിന് എന്നുള്ളതാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയാണെന്ന് ഞാൻ പറയില്ല. ഉദ്യോഗസ്ഥന്മാരുണ്ട്, പഞ്ചായത്തിൻ്റെ പ്ലാനിംഗ് കമ്മിറ്റിയുണ്ട്, സെക്രട്ടറിയുണ്ട്, വക്കീലന്മാരുണ്ട്, അതിനെ ഉപദേശിക്കേണ്ട. ഇക്കാര്യത്തിൽ കെ പി സി സിക്ക് ഇനി ചെയ്യാനാവുക മാതൃകാപരമായി ആ കെട്ടിടം പൊളിച്ചു നീക്കുകയും ആരൊക്കെയാണോ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് അവരുടെ പോക്കറ്റിൽ നിന്ന് ഇതിൻ്റെ ചെലവ് ഈടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. എസ് രാജേന്ദ്രൻ ബലിയാടാക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും എസ് രാജേന്ദ്രൻ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ന്. അതിന് നേരത്തെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പരിശോധന അവിടെ സാധ്യമായിരിക്കുന്നു. ആ പരിശോധന തന്നെ സി പി എമ്മിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നടപടിയാണ്, മേൽ നടപടി
നടപടികൾ ഉണ്ടാകുമെന്നുള്ള ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസ്സാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. കോൺഗ്രസ് കെട്ടിടം പൊളിക്കണം. ആരൊക്കെയാണ് കെട്ടിടം പൊളിച്ചാൽ നേരത്തെ AK മണി ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ജനങ്ങളുടെ പണം പോകരുത്, പകരം ആരൊക്കെയാണ് തീരുമാനമെടുത്തത്, തീരുമാനമെടുത്തവരുടെ പോക്കറ്റിൽ നിന്ന് പണം പോകണം. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി അല്ല ഇതിൽ നടപടിയെടുക്കേണ്ടത്. ഇതിൽ നടപടിയെടുക്കേണ്ടത് ലോക്കൽ പഞ്ചായത്തിൻ്റെ കുറ്റമാണെങ്കിൽ ആദ്യം അത് അന്വേഷിച്ച് ലോക്കൽ പഞ്ചായത്തിൻ്റെ കുറ്റമാണെങ്കിൽ ലോക്കൽ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് കമ്മിറ്റിയുമാണ് തലയിലിട്ട് നിങ്ങൾ രക്ഷപ്പെടുകയാണ്. അല്ല, ഉദ്യോഗസ്ഥന്മാരുടെ നിയമം പറയുകയാണ്. ലോക്കൽ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തുമാണ് അതിന് ഉത്തരം പറയേണ്ടത്. പിന്നെ നിയമത്തിൽ തന്നെ ഭേദഗതികളുണ്ട്, പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഈ കെട്ടിടത്തിന് കൂടുതൽ നീളവും വീതിയൊക്കെ വെപ്പിക്കാതെ ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണ് പരിസ്ഥിതിക്ക് കേടുവരാതെ കെട്ടിടം നിലനിർത്താൻ കഴിയുക, അതിനെന്തെങ്കിലും ഭേദഗതികൾ ചെയ്യാൻ കഴിയുമോ, അതിന് പെനാൽറ്റി അടച്ച് ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ വാങ്ങാൻ കഴിയുമോ മുതലായ കാര്യങ്ങൾ പഞ്ചായത്ത് ലോക്കൽ ബോഡിയൊന്നുമില്ല. പെനാൽറ്റി സാങ്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ 6 മീറ്റർ മാത്രം അകലെ, മുതിരപ്പുറ 6-ൽ നിന്ന് 6 മീറ്റർ മാത്രം അകലെയാണ് ഈ കെട്ടിടം വെച്ചിരിക്കുന്നത്. 50 മീറ്ററാണ് അകലം. 2010 അങ്ങനെ ഹൈക്കോടതി ഉത്തരവുമുണ്ട്. ഇതിനകത്ത് 2010 ഉത്തരവല്ലാതെ അത് കേരള നദീതട സംരക്ഷണ നിയമമാണ്. 2010 ഉത്തരവ് അതല്ല. റവന്യൂ ലാൻഡ് അവിടെ എന്ത് കെട്ടിടം, നോൺ ഹൗസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമേഴ്സ്യൽ ആയിട്ടുള്ള ഏത് കെട്ടിടം വെക്കണമെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണമെന്നാണ് കലക്ടറുടെ റിപ്പോർട്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നദീതട സംരക്ഷണ നിയമമാണ്, 50 മീറ്ററിന്റെ നദീതടമാണ്. അതാ പറയുന്നത്. അപ്പൊ പിന്നെ ഇനി അതിനകത്ത് അല്ല, അതില് ആ കെട്ടിടം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിയമം പാലിക്കുക എന്നുള്ള ചോദ്യമേ ഇല്ല. അങ്ങനെ പരിസ്ഥിതി നിയമത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. ആകെ ചെയ്യാവുന്ന മുൻകൂർ അനുമതി കിട്ടിയില്ല വേണമെങ്കിൽ പോസ്റ്റ് കൺസ്ട്രക്ഷൻ അനുമതി എന്നൊക്കെ വേണമെങ്കിൽ ഹൈക്കോടതി പോയി സ്പെഷ്യൽ സാങ്ഷൻ എടുക്കാൻ മറ്റതിന് കഴിയും. പക്ഷേ നിയമലംഘനത്തിന് ഒരു എക്സ്ക്യൂസും ഇല്ല. ശ്രീ AK മണി, നേരത്തെ ശ്രീമതി ലാലി വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ അതോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ വീഴ്ചയാണോ? പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയല്ലേ ഇത്? അവരല്ലേ ഇത് നോക്കേണ്ടത്? പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുന്നു, സർ നമുക്ക് 50 മീറ്റർ അകലെ മാത്രമേ, മുതിരപ്പുഴ 6-ന്റെ 50 മീറ്റർ അകലെ മാത്രമേ കെട്ടിടം വെക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓ ശരി എന്നാ പിന്നെ 50 മീറ്ററിന് അപ്പുറം വെച്ച് കളയാമെന്ന് പറയുമോ? സാധാരണഗതിയിൽ നിങ്ങളുടെ ഒക്കെ സ്വഭാവം വെച്ച് അത് 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 അങ്ങനെ നിയമമായിട്ട് തന്നെ പോകണം. ആ കാര്യത്തിലൊന്നും എതിർപ്പില്ല. അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. കെട്ടിടങ്ങൾ നദീതീരത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമം ഉണ്ടോ? ഇല്ല. മൂന്നാറിലെ ആയിക്കോട്ടെ, തൊടുപുഴ ആയിക്കോട്ടെ, മാറ്റുളയിലായിക്കോട്ടെ, എല്ലാ കേരളത്തിലെ ആലുവയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും നദിയുടെ തീരത്തല്ലേ കെട്ടിടങ്ങൾ ഇരിക്കുന്നത്? രാജേന്ദ്രൻ തന്നെ സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കൊന്ന് AK മണി അതിനകത്ത് ഭയങ്കര റിസർവ്ഡ് ആയിട്ട് പോവുകയാണ്. AK മണി അല്ലെങ്കിൽ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. രാജേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിരപ്പുഴ 6 എന്ന് പറയുന്നത് ആ ഒരു പരിസരം മാത്രമല്ലല്ലോ, അതിന്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ഗവൺമെന്റ് കെട്ടിടങ്ങൾ ഉണ്ട്. അല്ല, അവിടെയാണ് ജില്ലാ കളക്ടറേറ്റിന്റെ കെട്ടിടങ്ങൾ പോലും ഉണ്ട്. നേരത്തെ നികേഷ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാ. ഇപ്പൊ ഒരു ബസ് സ്റ്റാൻഡ് പണിതു, അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ പണിതു, പിന്നെ ആശുപത്രി പണിതു, പിന്നെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതു. അങ്ങനെ അങ്ങ് പോയാൽ അതിനിടയിൽ 4 പ്രൈവറ്റ് കെട്ടിടം വന്നാൽ നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ നേരത്തെ ഈ റവന്യൂ വകുപ്പിന്റെ കെട്ടിടം തന്നെ ഇതേ അളവിൽ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതൊന്നും തടയാതെ നിങ്ങൾ എന്തിനു പഞ്ചായത്ത്? ഇവിടെ എസ് രാജേന്ദ്രൻ MLA നടപടി ശരിയാണ്. അദ്ദേഹം ഒരു വനിതയെ ചീത്ത വിളിച്ചു എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചാൽ, എസ് രാജേന്ദ്രൻ MLA സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് കെട്ടിടം ഈ നിലയിലാകുന്നതുവരെ ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കാത്തുനിന്നു. നേരത്തെ പൂർത്തിയായ കെട്ടിടങ്ങൾ അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ജില്ലാ കളക്ടറേറ്റിന്റെ അധീനതയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ട് എന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത്. ഞാൻ പേഴ്സണലായി വെരിഫൈ ചെയ്തിട്ടില്ല അത്. നോക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇവിടെ എന്റെ ചോദ്യം ഇതൊന്നുമല്ല. രാജ്യത്ത് നിയമം പാലിക്കണമെന്ന് നിയമസഭാംഗമായ ഒരാളാണോ പറയേണ്ടത്, റവന്യൂ വകുപ്പാണോ പറയേണ്ടത്? ആദ്യം ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ ഒരു നിയമലംഘനം നടക്കുന്നുവെന്ന് എനിക്ക് നിയമം അറിയില്ല. ഒരു നിയമ സഭാംഗത്തിന് എനിക്ക് നിയമം അറിയില്ല എന്ന എക്സ്ക്യൂസ് ഇല്ല. ഒരു സാധാരണ പൗരനില്ലല്ലോ അത്. ഇഗ്നോറൻസ് ഓഫ് ലോ ഒന്നും അറിയാത്ത പോലെ ശ്രീ CR നീലണ്ഠൻ സംസാരിക്കരുത്. അവിടുത്തെ MLA അവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഇതേ ടോണിലാണ് എല്ലാ കാലഘട്ടത്തിലും സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ, ഇവർക്കാർക്കും റൂൾ ഓഫ് ലോ എന്നത് ബാധകമേ അല്ല. റൂൾ ഓഫ് ലോ ബാധകമല്ല. റൂൾ ഓഫ് ലോ ബാധകമല്ലെങ്കിൽ ഒന്നുകിൽ റൂൾ മാറ്റൂ. ഞാനിപ്പോഴും പറയുന്നത് 2010 ഹൈക്കോടതി വിധിക്കെതിരെ എന്തേ ഇവരാര് സുപ്രീം കോടതി പോകഞ്ഞത്? ഇവർക്ക് പോകാമായിരുന്നല്ലോ, പോകാമായിരുന്നു. ആരും പോയില്ല, ഇത് അവിടെ നിൽക്കണം. പോകാതിരുന്നതിന് കാരണം
പോയാൽ ഇതിലും വലിയ അടി കിട്ടും. 2016 കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ മാതിരി അടി കിട്ടും. അവർ പറഞ്ഞെന്താ, 2016 ഒക്ടോബറിൽ ഒറ്റയാണ് എല്ലാം ശരിയാക്കാൻ വന്നവരല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ ശരിയാക്കണമെന്ന് മറ്റേ അഡ്വക്കേറ്റ് ജനറലിനോട് ഹൈക്കോടതി ചോദിച്ചു. കാരണം ഒന്നും ശരിയാവുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ അത് മൂന്നാറിനെ സംബന്ധിച്ച് തന്നെയാണ്. മൂന്നാറിൽ ഞാൻ പറയുന്നത്, മൂന്നാറിൽ അവിടുത്തെ നിയമം കുഴപ്പമുണ്ട്, കോടതി വിധി കുഴപ്പമുണ്ടെങ്കിൽ അത് ലംഘിക്കാമെന്ന് പറയലാണോ? മൂന്നാറിൽ അത് ലംഘിക്കാമെങ്കിൽ നാളെ അത് കണ്ണൂരിൽ ലംഘിക്കാം, എറണാകുളത്ത് ലംഘിക്കാം, തിരുവനന്തപുരത്ത് ലംഘിക്കാം. അതിലെങ്ങനെ നമുക്ക് അല്ലാന്ന് പറയാൻ പറ്റുക? ഇതിനൊക്കെ എക്സ്ക്യൂസ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് അല്ല, എം എൽ എ എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ പാടില്ല. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും കയറി മേയും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പരിസ്ഥിതിയുടെ പേരിൽ വികസനം തടസ്സപ്പെടുത്തുന്നു, ഞങ്ങൾക്കും ഇവിടെ ജീവിക്കേണ്ടതുള്ള ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നോക്ക്, വനിതാ മതിൽ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ കേരളം. ഇത്രയും നീചമായ രീതിയിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ പരാമർശിക്കുന്ന എം എൽ എക്ക് ഇപ്പോഴും പാർട്ടിയിൽ തുടരാൻ കഴിയുന്നു എന്ന് തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ഇരട്ടത്താപ്പാണെന്നല്ലേ പൊതുസമൂഹത്തിന് ബോധ്യമാവുക? ഇ പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പിൻ്റെ പ്രശ്നവുമില്ല. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായും തത്വാധിഷ്ഠിതമായിട്ടുമാണ് ഇത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. കേരളം പോലൊരു സമൂഹത്തിൽ വലിയ രീതിയിൽ പുരുഷാധിപത്യത്തിൻ്റെതായ മൂല്യങ്ങൾ നമ്മുടെയൊക്കെ പൊതുബോധത്തിൽ അന്തർലീനമാണ്. നമ്മുടെ സമൂഹ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പുരുഷാധികാരത്തിൻ്റെതായ മൂല്യങ്ങൾ ശക്തമാണ്. തീർച്ചയായിട്ടും സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ തന്നെ സ്വയം മാറുന്നതിൻ്റെയും നവീകരിക്കുന്നതിൻ്റെയും സ്വയം നമ്മളോട് തന്നെ നമ്മൾ കലാപം ചെയ്യുന്നതിൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തെ ഒരു എസ് രാജേന്ദ്രൻ പ്രശ്നമായിട്ട് മാത്രം നമ്മൾ കാണരുത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണണം. എസ് രാജേന്ദ്രനെ പോലുള്ള ഒരു സി പി എം മെമ്പർ, അദ്ദേഹം എം എൽ എയുമാണ്, ജനപ്രതിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഈ സബ് കലക്ടർക്കെതിരായിട്ടുണ്ടായത്. അതിൽ വളരെ സ്ത്രീവിരുദ്ധമായ ബുദ്ധിയുണ്ടോ, അതേപോലെ തന്നെ അവൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, അദ്ദേഹം ഈ തമിഴ് ഭാഷയും കൂടി ചേർന്ന ഒരു മലയാളമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആ കേട്ട വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും പാടില്ലാത്തതായിരുന്നു. സി പി എം പോലുള്ളൊരു പാർട്ടി ആത്മാർത്ഥമായിട്ട് സ്വയം മാറാനും സമൂഹത്തെ മാറ്റാനും ശ്രമിക്കുകയാണ്. അല്ലാതെ സമൂഹത്തെ മാറ്റുക, ഞങ്ങളൊക്കെ പഴയ നിലപാടിലാണെന്ന് പറയുന്ന ഒരു വിഭക്ത നിലപാട് സി പി എമ്മിനില്ല. തീർച്ചയായിട്ടും ഈ കാര്യം ഇടുക്കി ജില്ലാ കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ വരുമെന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. കാരണം സ്ത്രീ പ്രശ്നത്തെ വളരെ ഗൗരവമായിട്ടാണ് പാർട്ടി കാണുന്നത്. കേരളം പോലെ ഒരു അധരവ്യായാമത്തിൽ ടെലിവിഷൻ ഫുട്ടേജ് എന്ന തെളിവ് ഒരു നടപടിയും എടുത്തിട്ടില്ല. ശിക്കെട്ടി കുഞ്ഞുകണ്ണൻ വീണ്ടും വീണ്ടും താങ്കൾ അതിനെ അപലപിക്കുമ്പോൾ ആ അപലപിക്കുന്നതിൽ ആത്മാർത്ഥതയില്ല എന്ന് തോന്നുകയാണ്. ശ്രീമതി ലാലി വിൻസെന്റ് നോക്കൂ, ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു നേതൃത്വം എല്ലാ പാർട്ടികൾക്കും മൂന്നാറിലുണ്ട്. ഇപ്പോൾ കാനം രാജേന്ദ്രനാണല്ലോ ഏറ്റവും വലിയ പരിസ്ഥിതിവാദിയായിട്ട് അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ടാക്കിയ വാക്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. ഇതേ കാനം രാജേന്ദ്രൻ അടക്കമുള്ള AHUC-ക്കാരായിരുന്നു മൂന്നാർ ഓപ്പറേഷൻ പരാജയപ്പെടുത്തിയത്. എന്താ ഇന്നിപ്പോൾ നമ്മൾ എസ് രാജേന്ദ്രനിലാണ് കാണുന്നതെങ്കിൽ ഇന്നലെ അത് AK-മണിയായിരുന്നു. അങ്ങനെ ഒരു നേതൃത്വത്തെ പടച്ചുവിടുന്നതിൽ എല്ലാ പാർട്ടികൾക്കും കൃത്യമായ ഉത്തരവാദിത്വവും ഇതുമില്ലേ, റോളുമില്ലേ? അല്ല, ഈ അവിടുത്തെ മൂന്നാറിലെ ഒരു പ്രത്യേകത, മൂന്നാർ ഒരു ആളുകൾക്കെല്ലാം കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിലനിൽപ്പും ബിസിനസ്സും ട്രേഡ് യൂണിയൻ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ കൈകോർക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻ പ്രവർത്തനം അടക്കം അവിടെ കച്ചവടമാണ്. അവിടെ കൈകോർക്കുന്നുണ്ട്. അതിലെ കക്ഷിരാഷ്ട്രീയ ഭേദമേന്യെ അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും തൊഴിലും തോട്ടത്തിൻ്റെ നിലനിൽപ്പ്, ഭൂമിയുടെ നിലനിൽപ്പ്, ഇതെല്ലാം പ്രശ്നമായി മാറുന്നുണ്ട്. ഇതിനെല്ലാറ്റിലും ഉപരിയായി കഴിഞ്ഞ പ്രളയകാലത്ത് ഉണ്ടായ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഓർമ്മിച്ചുകൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാവേണ്ടതാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും. ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായി പാലിക്കണമെങ്കിൽ ജനപ്രതിനിധികൾ അവരെക്കൊണ്ട് അത് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥയോട് കയർക്കുകയും അവരെ തേജോവധം ചെയ്യുകയും ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥയുടെ ആത്മവീര്യം നശിക്കുകയും അത് കുറ്റവാളികളെ ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ആരിൽ നിന്നുണ്ടായാലും അത് തെറ്റ് തന്നെയാണ്.
എം എൽ എയെ സംബന്ധിച്ച് എം എൽ എ വസ്തുതകൾ ചിലപ്പോൾ പഠിച്ചു കാണുകയില്ല. ഇവിടെ ഇവിടെ വനിതാ ഉദ്യോഗസ്ഥ പറഞ്ഞത് എന്നെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുജനമധ്യേ എന്നെ ഈ നിലയിൽ അപഹസിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് രാജേന്ദ്രൻ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അത് സംസാരിച്ചപ്പോൾ നമ്മളെല്ലാം കേട്ടു, നമ്മളെല്ലാം ഒരേ സ്വരത്തിൽ അതിനെ അപലപിക്കുന്നു. നോക്കൂ, ഇത് ഓരോ നിമിഷവും ഇവരെല്ലാം ഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ? ആ നിലയിലുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിൽ എല്ലാ പാർട്ടികൾക്കും പങ്കില്ലേ? അല്ല, അത് പാർട്ടികളുടെ അല്ല, അത് സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെയും പുരുഷന്റെ മനസ്സിലെ ഒരു എന്താ പറയുക മേൽക്കോയ്മ ചിന്തയുടെയും. അല്ലല്ല, ഇത് 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 താഴ്വാരത്തില്ലാത്ത കാര്യമാണ് മൂന്നാറിൽ നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ് മൂന്നാറിൽ മാത്രം ഇങ്ങനെയാന്ന്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ നേതാക്കന്മാരെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് ഈ നേതാക്കന്മാരുടെ അനുയായികളായി എല്ലാ പാർട്ടികളും ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നേതാക്കന്മാർക്ക് ഇത്ര വില, മറ്റിടങ്ങളിൽ ഇല്ലാത്ത വില. എസ് രാജേന്ദ്രന് എന്ന സി പി എം നേതാവിന് മൂന്നാറിൽ ഉണ്ട് എങ്കിൽ സി പി എം പോലും അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ്. ആ നിലയിലാണ് നിങ്ങൾ എ കെ മനിയെയും വളർത്തിയിരിക്കുന്നത്. അല്ല, മൂന്നാറിലെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ കൂലി പണിക്കാരായ ധാരാളം ആളുകളും ആ കൂലിപ്പണിക്കാരെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ട്രേഡ് യൂണിയനിൽ കൊണ്ടുപോകുന്ന നേതാക്കന്മാരും പിന്നെ അവിടെ കുറച്ച് തമിഴ് ചൊവ്വയുള്ള സംസ്കാരവുമുണ്ട്. തമിഴ് ചൊവ്വയുള്ള സംസ്കാരത്തിൽ മുതലാളിമാരെയും നേതാക്കന്മാരെയും ഒരു 10% കൂടുതൽ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വിധേയത്വം തൊഴിലാളികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തമിഴ് സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ്. അതുകൊണ്ട് തമിഴ് ചൊവ്വയുള്ള സംസ്കാരം എന്ന് താങ്കൾ പറയുമ്പോൾ അതിനകത്തൊരു ചൊവ്വ ഉണ്ടാകരുത്. ഇല്ല, ഞാൻ പറഞ്ഞു വരുന്നതാണ് അവിടെയുള്ളത് സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതിനേക്കാൾ മുതലാളിമാരെയും നേതാക്കന്മാരെയും ഒരു താഴെയുള്ള താഴ്വാരത്തുള്ളതിനേക്കാൾ ബഹുമാനത്തിൽ തൊഴിലാളികൾ പെരുമാറുന്നു എന്ന് എനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ വിധേയത്വ മനോഭാവത്തെ എങ്ങനെയാണ് ബോസിംഗ് ആക്കി മറ്റുള്ളവർ മാറ്റുന്നത് എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു ബോസിംഗ് അല്ല ഉണ്ടാവേണ്ടത്. പിന്നെ തമിഴ് സംസ്കാരത്തിൽ സ്ത്രീയെ വളരെ ബഹുമാനിച്ചും സ്ത്രീക്ക് ആദരവ് നൽകിയും അമ്മ എന്നും തങ്കച്ചി എന്നും ഒക്കെ വിളിച്ച് ബഹുമാനിക്കുന്ന സംസ്കാരമാണ് ഉള്ളത്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ബഹുമാനത്തിന് താഴ്വാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സംസാര ഭാഷയിലും പെരുമാറ്റത്തിലും അർഹത നൽകേണ്ടതാണ്. പക്ഷേ അർഹത നൽകുന്നില്ല എന്നുള്ളത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ലാലി വിൻസെന്റിന് മാത്രമല്ല താങ്കൾക്കും അറിയാമല്ലോ. നോക്കൂ, ഏതാണ്ട് അല്പ വർഷങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ മുൻപാണ് എം എം മണിയുടെ കുറ്റിക്കാട്ടിൽ പരാമർശം, ഗോമതിയെ പരാമർശിച്ചുകൊണ്ട് അല്ലേ? ഓർമ്മയുണ്ടാവുമല്ലോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. പോളിടെക്നിക് പ്രിൻസിപ്പൽ, ഒരു പോളിടെക്നിക് പ്രിൻസിപ്പൽ അകത്ത് നടക്കുന്ന പണി എന്താണെന്ന് എനിക്കറിയാം. എം എം മണിയുടെ നോക്കി, ഇതിനൊന്നും ഒരു അച്ചടക്ക നടപടി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കൾ എന്തോ അച്ചടക്ക നടപടി വരാൻ പോകുന്നു എന്നുള്ള പ്രതീതി രക്ഷപ്പെടുന്നത് ഇന്ന് 10 മണിയായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ല അല്ല നികേഷേ, അങ്ങനെയുള്ള ഈ സമൂഹത്തെയും ആളുകളുടെ മനോഭാവങ്ങളെയും ആണധികാരത്തിൻ്റെതായ നമ്മളിലെല്ലാം ദൃഢീകരിക്കപ്പെട്ട മൂല്യബോധത്തെയൊക്കെ വളരെ ലളിതമായ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ അങ്ങ് പരിഹരിച്ച് കളയാമെന്ന വ്യാമോഹമൊന്നും സൂക്ഷിക്കുന്ന ഒരാളല്ല ഞാനൊരു മാർസിസ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ലോക സാഹചര്യം എന്ന് പറയുന്നത് ഇടുക്കിയിൽ മാത്രമല്ല, ഈ കണ്ണൂരിലെ നികേഷ് നേരിട്ടറിയാവുന്നുള്ളൂ, കെ സുധാകരൻ എന്താ അദ്ദേഹത്തിൻ്റെ സ്ത്രീവിരുദ്ധതയും ആണധികാരവും ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആണുങ്ങളുടേതായ ഒരു ബോധം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങളോട് മോശമായി പെരുമാറുന്ന ഒരു വരേണ്യബോധം നമ്മുടെ സമൂഹത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ആരുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാലും അവരുടെ മറ്റെല്ലാ നന്മകൾക്കൊപ്പം ഈ തെറ്റിനെ, ഈ തിന്മയെ നമ്മളെല്ലാവരും എതിർക്കണം. അവർ സ്വയം മാറാൻ തയ്യാറാകണം. അത് തന്നെയാണ് പ്രശ്നം. ശ്രീ എ കെ മണി തന്നെ സമ്മർദ്ദത്തിലാക്കി നിഷ്ക്രിയയാക്കാൻ ചീഫ് സെക്രട്ടറിക്കും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഉള്ള റിപ്പോർട്ടിൽ അങ്ങനെയുള്ള ശ്രമമുണ്ട് എന്ന് ഈ വനിതാ സബ് കളക്ടർ പറയുകയാണ്. നോക്കൂ, രാഷ്ട്രീയക്കാർ ആ നിലയിൽ നിഷ്ക്രിയരാക്കാൻ, അത് വനിതയെ മാത്രമല്ല അവിടെ സബ് കളക്ടർമാർ വാഴാറില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 8 വർഷത്തിനുള്ളിൽ 12 സബ് കളക്ടർമാരാണ് വന്നിട്ടുള്ളത്. ഈ സമീപകാലത്ത് വന്നിട്ടുള്ള എല്ലാ സബ് കളക്ടർമാരും അവിടെ വലിയ നിലയിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ രോഷം അനുഭവിക്കേണ്ടി വന്നിരുന്നു. ആദ്യമായിട്ടാണ് ഒരു വനിതാ സബ് കളക്ടർ വരുന്നത്. വനിതാ സബ് കളക്ടറാണെങ്കിൽ പുരുഷ സബ് കളക്ടറേക്കാൾ മോശമായ രീതിയിലായിരിക്കും രാഷ്ട്രീയക്കാർ പെരുമാറുക എന്ന് ഇപ്പോൾ എസ് രാജേന്ദ്രൻ്റെ വാക്കുകളിലൂടെ നാം കേൾക്കുകയും ചെയ്തു. അതായത് രേണു ഐ എസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സമ്മർദ്ദത്തിലാക്കി നിഷ്ക്രിയയാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
അത് അത് താങ്കൾ സ്നേഹിതൻ പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല, ഞാൻ 15 വർഷം എം എൽ എ ആയിരുന്ന ആളാ. ആ 15 വർഷ കാലഘട്ടത്തിൽ എത്ര ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്? ഒരു മനുഷ്യനെങ്കിലും എന്നെ പറ്റി കുറ്റം പറയാനല്ല, മീഡിയസും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ പെരുമാറ്റമാണ് അത് വലുത്. അതായത് പിന്നെ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ആവട്ടെ വേറെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ, അവരുടെ കർമ്മങ്ങൾ നടത്തുവാൻ വേണ്ടി നമ്മൾ എതിരാളിയെ നിൽക്കരുത്. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള അടുത്ത മാർഗങ്ങൾ കാണണമല്ലാതെ നമ്മൾ അവരുടെ അവരോട് പിണം കാണും, അവരുടെ അവരെ പറ്റി മോശമായിട്ട് ചിത്രീകരിക്കാനും ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന്, ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ മൂന്നാറിന് എല്ലാവർക്കും മൂന്നാറല്ലോ. ശ്രീ എ കെ മണി, താങ്കൾ ഒന്ന് മനസ്സു തുറന്ന് പറയൂ. നോക്ക്, അവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 8 വർഷത്തെ കഥ ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ 2 ഭരണകാലത്തെ കഥയാണ് ഈ പറയുന്നത്. അതിന് മുമ്പുള്ള കാലം നമുക്ക് തൽക്കാലം മറക്കാം. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷവും പിണറായി വിജയൻ്റെ 3 വർഷവും, ഈ 8 വർഷക്കാലത്തിനുള്ളിൽ 12 സബ് കളക്ടർമാരാണ് അവിടെ ദേവികുളത്തുണ്ടായിരുന്നത്. നോക്കുക, ആ സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ടാണ് അവിടെ സബ് കളക്ടർമാർ വാഴാത്തത്? ഈ നിലയിലുള്ള സമ്മർദ്ദം, ഈ നിലയിലുള്ള അധിക്ഷേപിക്കൽ ഇത് തുടരെ തുടരെ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞാൽ അത് കുറ്റം കാണരുത്. അതായത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫിന്റെ കാലഘട്ടത്താണ് ഇത്രയും ഊത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷകാലം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് അവിടെ സകല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നത്. സകല നിർമ്മാണ പ്രവർത്തനങ്ങളും നിരോധിക്കപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ കെട്ടഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള നിർമ്മാണ ലോബിയെ, കെട്ടിട ലോബിയെ, റിസോർട്ട് ലോബിയെ. അത് തെറ്റാണ്, തെറ്റായ അഭിപ്രായമാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ താങ്കൾ പറയുന്നത് തെറ്റാണ്. ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്ത് അങ്ങനത്തെ ഒരു കുറപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ കലക്ടറുടെ പെർമിഷൻ ആണെങ്കിൽ കലക്ടറുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കലക്ടറുടെ പെർമിഷൻ വാങ്ങിക്കാതെ കെട്ടിടങ്ങൾ ഇപ്പം പൂർത്തീകരിക്കാതെ നിരനിക്കുകയാണ്. ഇങ്ങനെ നിയന്ത്രണങ്ങൾ വരുത്തുന്നത് കൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇപ്പൊ മൂന്നാറിലേക്ക് താങ്കൾ ഒന്ന് ചുരം കയറി നോക്കൂ. ചുറ്റും പുതിയ കെട്ടിടങ്ങളാണ്, തേക്കാത്ത കെട്ടിടങ്ങൾ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് ഈ പറയുന്ന വാർത്തയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് തന്നെ അറിയാം ഇതൊക്കെ തന്നെ അനധികൃത നിർമ്മാണമാണെന്ന്. അവിടെ നിർബാധം നടക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തിനാണ് ഈ നിയമം, എന്തിനാണ് ഈ കോടതി ഉത്തരവ്? നമുക്ക് ചോദിക്കാൻ പറ്റുമോ നികേഷ്? ഒരു രാജ്യത്തെ ഭരണഘടനാ ലംഘനം സ്ഥിരമായി നടക്കുന്നു, പിന്നെ ഭരണഘടനയെ വേണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷേ അങ്ങനെയല്ല, ഇത്രയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറ്റെവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അല്ല, ഇത്രയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറ്റെവിടെയെങ്കിലും നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മുടെ പല തീരദേശത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാലി വിൻസെന്റ് പിടി ഉണ്ടല്ലോ കൊച്ചിയിൽ, കൊച്ചിയുടെ കായലിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ കുറവൊന്നുമല്ല നികേഷ്. ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൂ. ഇതുപോലെ നിയമലംഘനങ്ങൾ, തീരദേശ നിയമലംഘനങ്ങൾ കായലുകൾ ഓരോ നടക്കുന്നുണ്ട്, നിലം നികത്തി നടക്കുന്നുണ്ട്, കുന്നിടിച്ച്. പക്ഷേ മൂന്നാറിൻ്റെ പ്രശ്നം വളരെ കോൺസെൻട്രേറ്റഡ് ആണ് അവിടെ, മറ്റ് പല സ്ഥലത്തും ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. മൂന്നാറിൽ നമുക്ക് വളരെ പ്രകടമാണ്. മാത്രവുമല്ല, ഇതിന് ഞാൻ കാണുന്നൊരു പ്രതിസന്ധി, ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഒരു ഒരു 1924 പ്രളയത്തിൽ മൂന്നാർ മുഴുവൻ ഒലിച്ചു പോയി. ഏത് പ്രളയത്തിലാണ് മൂന്നാറിൽ ഇന്നുള്ള സകലതും ഒലിച്ചു പോകാൻ പോകുന്നതെന്ന് ഭയപ്പെട്ട ഞാനിരിക്കണേ. അതിനൊരു സാധ്യത മൂന്നാറിലുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു റിസോർട്ടിൽ നിന്ന് ആളുകളെ രക്ഷിച്ചത് നികേഷനും നമുക്കൊക്കെ അറിയാലോ. ഈ രാജേന്ദ്രൻ തന്നെ വിളിച്ചു പറഞ്ഞ ആളുകളെ രക്ഷിച്ചു. എന്നിട്ടോ ആ റിസോർട്ട് പ്ലം ജൂഡി എന്താണ് അത് പൂട്ടാൻ പറഞ്ഞപ്പോൾ രാജേന്ദ്രൻ തുള്ളി. പറ്റില്ല, അത് പൂട്ടാൻ പറ്റില്ല. അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, പക്ഷേ പൂട്ടാൻ പറ്റില്ല. ഇത് നിയമലംഘനം പരസ്യമായി അറിയാത്തതൊന്നുമല്ല മൂന്നാറിൽ. ഞാൻ എസ് രാജേന്ദ്രൻ എന്ന ഒരാളെയുമല്ല പറയുന്നത്. അവിടെ ഇത്തരത്തിൽ നിരന്തരം നിയമലംഘനം നടക്കുന്നു. അതുകൊണ്ട് നിയമം വേണ്ട എന്നല്ല പറയേണ്ടത്. ഒന്നുകിൽ അവിടുത്തെ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താമോ, ഏത് വരെ പോകാം എന്നത് ആലോചിക്കാം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ, അത് പരിസ്ഥിതികമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ല എങ്കിൽ ഇത് തടയാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് മൂന്നാർ പോകുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ പ്രളയത്തെ പറ്റി പറയുമ്പോൾ ആളുകൾ കളിയാക്കിയിരുന്നു. കാരണം ഈ പ്രളയം എന്നല്ല ഇങ്ങനെ ഒരു ദുരന്തം വരുന്നത്. ഇപ്പോൾ ദുരന്തം വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ കൈമലർത്തുകയാണ്. ദുരന്തത്തിൽ അനുഭവിച്ച ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നു, 1000 ദിവസം വരുന്നു, 3 വർഷം വരുന്നു, 5 വർഷം വരുന്നു, ആഘോഷങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതിൽ ദുരന്തം അനുഭവിച്ച് ഇങ്ങനെ ജീവിതത്തിൽ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് മൂന്നാറിൽ സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിക്കാതിരിക്കട്ടെ. മാത്രമല്ല ഒരു കാര്യം, മൂന്നാറിലെ ഒരു തൊഴിലാളിയുടെയും എല്ലാ റിസോർട്ട്, മൂന്നാറിലെ ഒരു തൊഴിലാളിക്ക് അവിടെ റിസോർട്ടില്ല, ഒരു മൂന്നാറുകാരനവിടെ റിസോർട്ടില്ല.
റിസോർട്ട് മുഴുവൻ റിസോർട്ട് ഉള്ളവർ ആരാണെന്നുള്ള നമുക്ക് ഒരു 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 ബോധ്യവുമില്ല ആർക്കൊക്കെയാണ് എന്തായാലും അവിടുത്തേർക്കല്ല, മൂന്നാറിൽ ജനിച്ചു വളർന്നവർക്കല്ല, എസ് രാജേന്ദ്രനല്ല, അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളിക്കല്ല, തോട്ടം തൊഴിലാളിക്കല്ല, അതൊക്കെ ഞാൻ അന്വേഷിച്ചതാണ്. ഒരു തോട്ടം തൊഴിലാളിക്ക് അവിടെ ഒരു റിസോർട്ടും ഇല്ല. പക്ഷേ തോട്ടം തൊഴിലാളിയുടെ പേരിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പേരിലാണ് 5 സെന്റ് 2 സെന്റുകാരൻ ചെറിയ കടക്കാരൻ ചെറിയ കടക്കാരൻ്റെ മേറിൽ മുന്നിൽ നിർത്തി 18 നിലയുള്ള റിസോർട്ട് സംരക്ഷിക്കാൻ ഈ രാജേന്ദ്രൻ വി എസ് അച്യുതാനന്ദൻ്റെ കാല് തല്ലി പിടിക്കും, അല്ലെങ്കിൽ ശ്രീറാം വെങ്കട്ടരാമൻ 2 കാലിൽ തിരിച്ചു പോവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ നികേഷ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു സംശയമില്ല, നിയമം പാലിക്കാൻ മൂന്നാറിൽ സമ്മതിക്കില്ല. ഇപ്പോൾ സി പി എം തൽക്കാലം രക്ഷപ്പെട്ടത് ഇയാൾ വൃത്തികെട്ട ഭാഷ പറഞ്ഞുകൊണ്ടാണ്. അതെ, ഇതിനകത്ത് അതാണ്, ഇതിനകത്ത് ആകെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എസ് രാജേന്ദ്രൻ എം എൽ എ ഈ നിലയിൽ വാക്കുകൾ ഉപയോഗിക്കരുതായിരുന്നു എന്നാണ്. നോക്ക്, ഇത് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കേണ്ട വിഷയമായിരുന്നു, അതുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ളതിൽ ശ്രീമതി ലാലി വിൻസെന്റിന് വ്യക്തതയുണ്ടല്ലോ. അല്ല, ഒറ്റക്കെട്ടാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കേണ്ടത് തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മൂന്നാറിനെ പ്രത്യേക കരുതലോടെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥ വൃന്ദത്തിനും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയൂ. കാരണം അവിടുത്തെ ആ ഭൂമിയുടെ അവസ്ഥയും ആളുകളുടെ കഷ്ടവും എല്ലാം നേരിട്ടറിയുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഇപ്പോൾ എസ് രാജേന്ദ്രൻ ഉദ്യോഗസ്ഥയെ അപമാനിച്ചു സംസാരിച്ചു എന്ന വിഷയം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴും അവിടെയുള്ള അനധികൃതമായ നിർമ്മാണങ്ങളെക്കുറിച്ചും ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങളെക്കുറിച്ചും നിലനിൽക്കുന്ന നിയമത്തെക്കുറിച്ചും പഞ്ചായത്തുകളുടെ ഓംബുഡ്സ്മാൻ അന്വേഷിക്കണമെന്ന് ആരും പറയുന്നില്ല. പഞ്ചായത്തുകളുടെ ഓംബുഡ്സ്മാൻ ഇത് അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട അതോറിറ്റിയാണ്. അവരിത് അന്വേഷിക്കണം, ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം, ജില്ലാ കളക്ടറുടെയും സബ് കളക്ടറുടെയും തീരുമാനം ശരിയായിരുന്നോ എന്ന് പരിശോധിക്കണം. പഞ്ചായത്തിന് കാര്യമായ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്താതെ തന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നുള്ള തീരുമാനങ്ങളിൽ നിയമസഭയിൽ തീരുമാനമുണ്ടാവണം. മൂന്നാർ മാത്രമല്ല, ഇടുക്കി ജില്ല പർവ്വത ശിഖരമായി ശേഖരമായി നിൽക്കുമ്പോൾ അത് കേരളത്തിൻ്റെ കൂടെ ബൗണ്ടറിയാണെന്നും കേരളത്തിൻ്റെ കാലാവസ്ഥയെയും വന്യജീവികളെയും അതേപോലെ തന്നെ ധനസമ്പത്തിനെയും വൃക്ഷ ലതാദികളുടെ സമ്പത്തിനെയും ഒപ്പം ഭൂപ്രകൃതിയെയും നിലനിർത്തുന്ന ജില്ലയാണ് എന്നുള്ള അവബോധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്തം അത് എന്നാണോ മനസ്സുകളിൽ ഉറയ്ക്കുന്നത്, അപ്പോഴേ മൂന്നാറാണെങ്കിലും ഇടുക്കി ജില്ലയാണെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ. ജനപ്രതിനിധികളായ രാജേന്ദ്രനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിക്കുമ്പോഴും അവർ ചെയ്യുന്ന നിരുത്തരവാദപരമായ ഉപേക്ഷ എന്ന കുറ്റകൃത്യം അതിനാര് പരിഹാരം പറയും? അവിടുത്തെ എം പിയുടെ വസ്തുവിടപാടുകൾ സംബന്ധിച്ചുള്ള കേസുകൾ ഉണ്ടായപ്പോഴും ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചുള്ള കേസുകൾ ഉണ്ടായപ്പോഴും അധരവ്യായാമങ്ങളിൽ പാർട്ടികൾ നിൽക്കുമ്പോഴും ഭൂമി കയ്യേറ്റവും മുറ പോലെ നടക്കുകയുണ്ടായി, അനധികൃതമായ ഉപയോഗങ്ങളും നടക്കുകയുണ്ടായി. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് സാധാരണ തൊഴിലാളികളുടെ കഷ്ടങ്ങളും ക്ലേശങ്ങളും എന്നാൽ നിയമം നോക്കുകുത്തിയായി മാറി നിൽക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ആരാണ് നോക്ക്, ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായല്ലോ, ഒരു വ്യക്തമായ അഭിപ്രായം താങ്കൾ പറയാൻ മടിക്കുന്നത്? കേരളത്തിൽ പൊതുവേ കാണുന്ന ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ തൽക്കാലം ഒഴുക്കൻ മട്ടിൽ പറയുക, എന്നിട്ട് അവിടെ പോയി ശക്തമായി എസ് രാജേന്ദ്രൻ എം എൽ എ പിന്തുണയ്ക്കുക, ഈ നയമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു, തെറ്റാണ് എന്ന് താങ്കൾക്ക് പറയാം. നോക്കൂ, ഇപ്പോൾ അവിടെ അനധികൃത കെട്ടിട നിർമ്മാണം ഉണ്ടായിട്ടുണ്ട്. മൂന്നാർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വനിതാ വ്യവസായ കേന്ദ്രം 50 യാർഡ് വിട്ട് മാത്രമേ കെട്ടിടം പണിയാൻ പാടുള്ളൂ എന്ന് 2010 ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കെയാണ് 6 മീറ്റർ മാത്രം അകലെ പഞ്ചായത്തിൻ്റെ വനിതാ വ്യവസായ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഈ വനിതാ വ്യവസായ കേന്ദ്രം പൊളിച്ച് 50 യാർഡിനപ്പുറത്തേക്ക് കെട്ടിടം മാറ്റിപ്പണിയുമോ? 2, എസ് രാജേന്ദ്രൻ എം എൽ എ ഒരു വനിതാ ഐ എ എസ് ഉദ്യോഗസ്ഥയെ അപഹസിച്ച് സംസാരിച്ചല്ലോ, ആ എസ് രാജേന്ദ്രൻ എം എൽ എക്കെതിരെ നിങ്ങൾ മൂന്നാറിൽ സമരം നടത്തുമോ? 2 ചോദ്യങ്ങൾ. അത് ഞങ്ങള് ഐ എ എസ് ഉദ്യോഗസ്ഥരോട് തെരുപറഞ്ഞ കാര്യമോ വാക്ക് പറഞ്ഞ കാര്യത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എം എൽ എ ആവട്ടെ, എം പി ആവട്ടെ, മന്ത്രി ആവട്ടെ, അതിനോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പില്ല. അത് ശ്രീ ഐ എ എസ് ഓഫീസറോട് അങ്ങനെ നടക്കാനേ പാടില്ലായിരുന്നു തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്, അത് കുറ്റം സമ്മതിച്ച് മതിയാവും. ആ കാര്യമല്ല, ഇവിടെ എല്ലാവർക്കും മൂന്നാറും മൂന്നാറാണ്. മൂന്നാറിന് എവിടെയാ കെട്ടിടം ഉള്ളത്? ഞങ്ങളെല്ലാം പാവപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾക്ക് കെട്ടിടം ഇല്ല, ഞങ്ങൾ വാടക വീട്ടിലാണ് കിടക്കണേ. അപ്പം ഞങ്ങൾക്ക് കെട്ടിടമുണ്ട് മൂന്നാറിൽ ജന്മം കൊണ്ട ആൾക്കാർക്ക് ഒരു കെട്ടിടം ഇല്ല.
അവിടെ മൂന്നാറിലല്ല കെട്ടിടങ്ങളെല്ലാം, മൂന്നാറിലല്ലാതെ ചുറ്റും വേറെ വില്ലേജുകളിലും പഞ്ചായത്തുകളിലാണ് കെട്ടിടം, അല്ലാതെ മൂന്നാറിൽ ഒരു കെട്ടിടം വരുന്നില്ല. അച്യുതാനന്ദൻ വന്ന് ഇടിച്ചതിന് ശേഷം ഒരു കെട്ടിടം പോലും ഇതുവരെ പണിതിട്ടില്ല മൂന്നാറിലെ. ഏതെങ്കിലും ഒരു കെട്ടിടം പണിതായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ജില്ലാ കളക്ടറുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എന്നൊന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പുറമെ ഓടാനായിട്ട് ഞങ്ങൾ കൊണ്ട് പറ്റുമോ? അവിടെ ഇപ്പോ ഉയർന്നു വരുന്ന വലിയ റിസോർട്ട് കെട്ടിടങ്ങൾ, ഹോട്ടൽ കെട്ടിടങ്ങൾ എല്ലാം തന്നെ പിന്നെ ആരുണ്ടാക്കുന്നതാണ്? ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ മൂന്നാറിന് വന്ന ആളല്ലേ? മൂന്നാറിന് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് പുറമെ വെളിയിൽ നിന്ന് വന്ന ആൾക്കാർ അവിടെ ഇവിടെ വാങ്ങിച്ച് ഒരു സെന്റോ രണ്ട് സെന്റോ അഞ്ച് സെന്റോ പത്ത് സെന്റോ ഉള്ള കെട്ടിടങ്ങൾ പണത് കെട്ടിവെച്ച്, അല്ലാതെ ഞങ്ങൾ ആരും കെട്ടിടം ഉണ്ടാക്കുന്നതല്ല. അത് തെറ്റാണ്. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായത് അതാണ്. മൂന്നാർ ഏതാണ്ട് കൊള്ളക്കാരന്മാരുള്ള സ്ഥലമാണെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ ഏർപ്പാടില്ല. ഞങ്ങൾ എവിടെയും സർക്കാർ ഭൂമി എൻക്രോ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അവിടെ കെട്ടിടങ്ങളില്ല. എ കെ ബാലനോ എസ് രാജേന്ദ്രനോ അവിടെ കെട്ടിടങ്ങളില്ല. നിങ്ങൾ തന്നെ പലരും വാടക കെട്ടിടത്തിലാണ് കഴിയുന്നത് എന്നെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിലെല്ലാം വളരെ ഉദാരമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം. അവിടെ ദീർഘകാലമായി ജീവിക്കുന്നവർക്ക് പട്ടയം നൽകണം എന്നുള്ളതൊക്കെ നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിനപ്പുറത്തേക്ക് മൂന്നാറിന് പുറത്തു വരുന്ന ഈ പറയുന്ന റിസോർട്ട് ലോബികൾ നിർബാധം അവിടെ കെട്ടിട നിർമ്മാണം തുടരുന്നുണ്ട്. ശ്രീ എ കെ മണി, അതെന്തുകൊണ്ടാണ് താങ്കൾ കാണാത്തത്? എത്ര ഞാൻ വെല്ലുവിളിച്ചു പറയാം ശ്രീ എ കെ മണി, താങ്കൾ ഈ നിലയിൽ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അവിടെ പുതുതായി പണിയുന്ന കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങൾ താങ്കൾക്ക് കാണിച്ചു തരാം. അത് കെട്ടിടങ്ങൾ ഇല്ല, ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ കാണണ്ട. ഞങ്ങൾക്ക് അവിടെ കെട്ടിടങ്ങൾ ഇല്ല. നിങ്ങൾക്കില്ല, സമ്മതിച്ചു. മൂന്നാറിന്റെ പുറകെയാണ് കെട്ടിടങ്ങൾ. മറ്റുള്ളവരുടെ കെട്ടിടങ്ങൾ കൊത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. മൂന്നാറിലെ എല്ലാം കേടിയിച്ച് കമ്പനിയുടെ സ്ഥലമാ. ഒരു അടി പോലും കമ്പനിയുടെ സ്ഥലം എടുക്കാൻ പറ്റില്ല. അവരത്ര ഷാർപ്പാ. അതുകൊണ്ട് ഞങ്ങൾ കെട്ടിടം വെച്ചിട്ട് മൂന്നാർ ചിറ്റിലെ കെട്ടിടം വന്നുപോയി എന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങനെ ഒത്തൊരു കെട്ടിടം നേരത്തെ വെച്ച ചെറിയ കെട്ടിടങ്ങളുണ്ട്, അല്ലാതെ വൻകിട കെട്ടിടങ്ങളൊന്നും മൂന്നാറിലില്ല. നിങ്ങൾ വന്ന് കാണേ, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം മൂന്നാറിനെ പറ്റി അറിയത്തില്ലേ? ഞങ്ങളെല്ലാം കുറ്റക്കാരനായി നിങ്ങൾ കാണരുത്, ആര് കാണരുത്. ദയവ് ചെയ്ത് കേരളത്തിലെ പത്രക്കാർ മാധ്യമങ്ങളെല്ലാം അതുപോലെ സർക്കാരുമായി ബന്ധപ്പെടുന്ന ആൾക്കാരായാലും ശരി, ഞങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ നിയമം കെ ഡി എച്ച് വില്ലേജിനും സമീപത്തുള്ള ഏഴ് വില്ലേജുകൾക്കുമാണ് 2010 വിധി ബാധകം. ഈ ഏഴ് വില്ലേജിലും ഈ 8th കെ ഡി എച്ച് വില്ലേജിലും അങ്ങനെ ഒരു കെട്ടിടമില്ല എന്ന് ശ്രീ മണി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ട്, മൂന്നാർ ടൗണിൽ കെട്ടിടം പണിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരിയാണ്. മൂന്നാർ ടൗണിൽ ഒരുപാട് നിബന്ധനകളുണ്ട്, പെട്ടെന്ന് എന്നിട്ടും ചില പണികളൊക്കെ ഉണ്ട്. അതുപോലും ചെറുതാണ് എന്നതുകൊണ്ട് ഇപ്പം ഞങ്ങളെ പോലെയുള്ള ആളുകൾ അവിടുത്തെ കട പൊളിച്ചു കളയണമെന്നോ അവിടുത്തെ അതൊന്നും നമ്മൾ പറയാറില്ല. മൂന്നാറിൻ്റെ ചെരുവുകളിൽ, മലം ചെരുവുകളിൽ, മറ്റ് പ്രദേശങ്ങളിൽ, കെ ഡി എച്ച് വില്ലേജിൽ, ഈ പറഞ്ഞ പള്ളിവാസലിലും ചിന്നക്കനാലിലും നൂറുകണക്കിന് വൻകിട കെട്ടിടങ്ങൾ നിയമം ലംഘിച്ച് ഇപ്പോഴും വളർന്നു വരുന്നുണ്ട്, അവിടെ നിർമ്മിച്ചതുണ്ട്, ഉയർന്നു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എസ് രാജേന്ദ്രൻ എംഎൽഎയുടെ കീഴിലുള്ള ദേവികുളം മണ്ഡലത്തിൽ, ശ്രീ എ കെ മണി മുമ്പ് പ്രതിനിധീകരിച്ച ദേവികുളം മണ്ഡലത്തിൽ ഇതുണ്ട്. നിങ്ങളുടെ കെട്ടിടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഭൂമി ഇല്ലാന്ന് എനിക്കറിയാം. നോക്കൂ ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, LDF സർക്കാരുകൾ ഒരു തുടർച്ചയല്ലേ? ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിക്കുന്നു അവിടെ വലിയ നിലയിലുള്ള അനധികൃത നിർമ്മാണങ്ങളുണ്ട്, അതെല്ലാം പൊളിച്ചു കളയുക തന്നെ വേണം, അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ അതിനുവേണ്ടി ട്രിബ്യൂണൽ രൂപീകരിച്ചു. ആ ട്രിബ്യൂണലെല്ലാം പിരിച്ചുവിട്ടു ഇപ്പോൾ. പക്ഷേ എങ്കിൽ പോലും അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ആ നിലയിലുള്ള ഒരു ട്രിബ്യൂണലൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ, അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ പിണറായി വിജയൻ സർക്കാർ വന്നു. എന്തേ അതിന്റെ മേൽ നടപടികൾ ഉണ്ടാകാത്തത്? അക്കാര്യത്തിൽ വലിയ വീഴ്ചയല്ലേ ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? ഈ പ്രളയത്തിന് ശേഷം മൂന്നാറിന് പ്രത്യേകമായ രീതിയിലുള്ള നിയമങ്ങളും പാക്കേജുകളും ഉണ്ടാകണമെന്നുള്ളതാണ് കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നമുണ്ട്. 90s ശേഷമാണ് ഏറ്റവും വ്യാപകമായ നിർമ്മാണ പ്രവർത്തനം, അത് വയനാട്ടിലായാലും ഈ മൂന്നാറിലായാലും ഒക്കെ നടന്നത്. എന്താ 90s ഒരു പ്രത്യേകത? എന്താ 90s കേരളത്തിലെ കാർഷിക പ്രതിസന്ധി, തോട്ടം പ്രതിസന്ധിയൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ ആ വലിയ വൈവിധ്യവൽക്കരണത്തിൻ്റെ പേരിൽ തോട്ടം ഭൂമിയിൽ ഇഷ്ടംപോലെ റിസോർട്ട് ഉണ്ടാക്കാൻ അന്നത്തെ UDF സർക്കാർ അനുമതി കൊടുത്തു. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പം നമ്മൾ വയനാട്ടിലെ ചുരം കയറുമ്പോൾ മൂന്നാറിലേക്ക് ചെല്ലുമ്പോൾ ഒക്കെ എന്താണ് തോട്ടങ്ങളാകെ തന്നെ എന്താണ് റിസോർട്ടുകളും വലിയ ഹോട്ടൽ ശൃംഖലകളുമായിട്ട് മാറുകയാണ്.
ഇതെല്ലാം തന്നെ എന്താണ് ഒരു നിയോ ലിബർ നയത്തിൻ്റെയും കൂടി തുടർച്ചയാണ്. പ്രത്യേകിച്ച് അനധികൃതമായ നമ്മൾ മാഫിയ മൂലധനം എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ പണം പല ഭാഗങ്ങളിൽ നിന്നും വരുന്നു. ആ പണം നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള അപചയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഡീജനറേഷൻ നമ്മൾ ഒന്നിച്ച് നേരിടേണ്ടതുണ്ട്. ഇവിടെ എ കെ മണി സംസാരിക്കുമ്പോൾ എന്താണ് ഈ കണ്ണദേവൻ വില്ലേജിൽ ഒരു നിർമ്മാണവും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അവിടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിർമ്മാണം നടക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിയമത്തെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ മൂലധന ശക്തികൾ ബലവാന്മാരാണ്. ആ കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഗവൺമെൻറ്റുകൾ മാറിയത് കൊണ്ട് മാത്രം അവരെയൊക്കെ നിരക്ക് നിർത്താൻ കഴിയും നമ്മൾ കാണുന്നില്ല. പക്ഷേ എന്താണ് സമൂഹത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ധീരമായ നടപടികൾ ഇന്നത്തെ സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം നടപടി ഉണ്ടാകും. എൻ്റെ സുഹൃത്ത് നീലകണ്ഠൻ ചിരിക്കുകയൊന്നും ചെയ്യേണ്ട. വളരെ സർക്കാരാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് 243 കയ്യേറ്റങ്ങൾ അവിടെ നടന്നുവെന്ന് റവന്യൂ മന്ത്രി എഴുതി സർവകക്ഷി യോഗത്തിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഒരൊറ്റ കയ്യേറ്റം കഴിഞ്ഞ 1.5 വർഷമായി ഇത് കൊടുത്തിട്ട് ഒരു കയ്യേറ്റം പോലും ഒഴിപ്പിച്ചില്ല എന്ന് മാത്രമല്ല പുതിയ കയ്യേറ്റങ്ങൾ അവിടെ നടക്കുകയാണ്. റവന്യൂ മന്ത്രിയെ മറികടന്ന് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ വെച്ച് മൂന്നാം യോഗം നടത്തിയതൊക്കെ എനിക്ക് അവസാനിപ്പിക്കണം. അല്ല, കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ട് ഇപ്പം മൂന്നാറിൻ്റെ ഒക്കെ തന്നെ ഭൂമിയും അതിൻ്റെ രേഖകളും അതുമായി അതിൻ്റെ വിനിമയം ഒക്കെ വളരെ സങ്കീർണമാണ്. അത് അത്ര ലളിതമല്ല. റവന്യൂ വകുപ്പ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. ആ നടപടി എന്താണ് അത്ര ലളിതമല്ല എന്ന കാര്യം നീലകണ്ഠനെ പോലുള്ള ഒരാൾക്ക് അറിയാത്തതല്ല. പക്ഷേ പിണറായി വിജയനെതിരായിട്ട് ഒരു ചാർജ് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ഈ വിഷയം കാണരുത്. ഉത്തരവാദിത്വം കെ ടി കുഞ്ഞിക്കണ്ഠനൊപ്പം തന്നെ സി ആർ നീലകണ്ഠൻ എ കെ മണി ന്യൂസ് നെറ്റിൽ സഹകരിച്ചതിന് നമസ്കാരം.